അനുഗ്രഹമാണ് ആരോഗ്യം എന്ന്. അള്ളാഹു തആല നമ്മുടെയൊക്കെ ആരോഗ്യം മണവാട്ടി ബീവിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. കൈ നിറയെ സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, വലിയ പേരുണ്ടായിട്ടും കാര്യമില്ല, അധികാരമുണ്ടായിട്ടും കാര്യമില്ല, ഒന്നുമുണ്ടായിട്ടും കാര്യമില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നു എന്നതാണ് സത്യം. ആരോഗ്യം വേണം, എന്ത് ചെയ്യണമെങ്കിലും ആരോഗ്യം വേണം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വലിയ മഹത്വമാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നത്. വഇന്ന ലിനഫ്സിക അലൈക ഹഖാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് വലിയ കടപ്പാടുണ്ട്. ആ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ആരോഗ്യം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രഗത്ഭരായ സ്വഹാബി അബുദർദ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒരിക്കൽ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ലഅൻ ഉആഫാ ഫഅശ്കുറ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉബ്തല ഫഅസ്ബിർ. നബിയെ, എനിക്ക് നല്ല ആഫിയത്ത് ഉണ്ടാവുകയും ആ ആഫിയത്ത് തന്ന അള്ളാഹുവിനെ അള്ള തന്ന ആഫിയത്ത് ഉപയോഗിച്ച് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. മിൻ അൻ ഉബ്തല ഫഅസ്ബിർ, അള്ളാഹു തആല എന്നെ പല വിധത്തിലും പരീക്ഷിച്ചു, രോഗങ്ങൾ തന്ന്, മറ്റു പല പ്രയാസങ്ങൾ തന്ന് അള്ളാഹു തആല എന്നെ പരീക്ഷിക്കുമ്പോൾ എനിക്ക് ഒറ്റ വഴിയേയുള്ളൂ, ക്ഷമിക്കുക എന്ന വഴിയല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ ഞാൻ ക്ഷമിച്ചു. എന്നാൽ അതിനേക്കാളൊക്കെ അള്ളാഹു തആല എനിക്ക് പ്രയാസങ്ങൾ തരികയും രോഗങ്ങൾ തരികയും ആ രോഗങ്ങളെ തുടർന്ന് പ്രയാസങ്ങളെ തുടർന്ന് ഞാൻ ക്ഷമിക്കുകയും ചെയ്യുക എന്നതിലേറെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു തആല എനിക്ക് ആഫിയത്ത് തരികയും ആ തന്ന ആഫിയത്ത് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ ധാരാളം ശുക്രുകൾ വർദ്ധിപ്പിക്കുക, അതാണ് എനിക്ക് ഏറ്റവും താല്പര്യം എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബുദർദ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറഞ്ഞപ്പോൾ അബുദർദ തങ്ങൾ പറയാ, ആ സമയം ഈ വാക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, വ റസൂലുള്ളാഹി മഅക യുഹിബ്ബുൽ ആഫിയ. അബുദർദ ശിഷ്യനോട് പറയാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന ഞാൻ മഅക സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടൊപ്പമാണ്, നിങ്ങളുടെ ഇതേ ചിന്താഗതിയുള്ള ആളാണ് ഞാൻ, ഇതേ ആശയം ഉള്ള ആളാണ് ഞാൻ. കാരണം എനിക്കും ആഫിയത്തിനോട് വലിയ ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആഫിയത്ത് വേണം, ആരോഗ്യം വേണം. ആരോഗ്യം നഷ്ടപ്പെട്ടാലോ നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങിപ്പോകും. ഇബാദത്തുകൾ പഴയ കാലം പോലെ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല, ആഫിയത്ത് കുറഞ്ഞു പോയാൽ. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള ആളുകളോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ യുവാക്കളോട് പറയുന്നു, ചെറുപ്പക്കാരെ, അള്ളാഹു തആല നമുക്ക് തരുന്ന ആരോഗ്യം, ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്താൽ, ഔലിയാക്കൾക്ക് വേണ്ടി ഖിദ്മത്തെടുത്താൽ, പള്ളിക്കും മദ്രസത്തിനും മദ്രസക്കും അതുപോലെ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടിയൊക്കെ ഖിദ്മത്തെടുത്താൽ അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന ലില്ലാഹി ഇബാദൻ, അല്ലാഹു തആലക്ക് ചില അടിമകളുണ്ട്, ആ അടിമകളെ തെരഞ്ഞെടുത്തവൻ അല്ലാഹുവാണ്, ആ അടിമകളെ സെലക്ട് ചെയ്തവൻ അല്ലാഹുവാണ്,
ആ അടിമകൾക്കുള്ള പ്രത്യേകത എന്താണ്? യുഹയീഹിം ഫീ ആഫിയാ, അവരുടെ ജീവിതകാലത്ത് അവർ നല്ല ആഫിയത്തോടുകൂടെ ജീവിച്ചവരാണ്, നല്ല ആഫിയത്തോടുകൂടെ ജീവിച്ചവരാണ്. അവർക്ക് രോഗങ്ങളില്ല, വിഷമങ്ങളില്ല, നല്ല ആഫിയത്താണ് അവർക്കുള്ളത്. നല്ല ആരോഗ്യമുണ്ട്, മനസ്സിന് നല്ല സമാധാനമുണ്ട്. എന്നാൽ അതൊക്കെ അദ്ദേഹം മോശക്കാരനാണ് എന്നതിന് തെളിവല്ല. ചില ആളുകൾക്ക് തീരെ രോഗങ്ങൾ ഉണ്ടാകാറില്ല, എന്നാൽ അത് അദ്ദേഹം ഒരു മോശക്കാരനാണെന്നതിന് തെളിവല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകളെ അല്ലാഹു തആല നല്ല ആഫിയത്തിലായി അവരെ ജീവിപ്പിക്കും. വയബഅസുഹും ഫീ ആഫിയ, ഇതുപോലെ നല്ല ആഫിയത്തിലായി അവർക്ക് അല്ലാഹു തആല പുനർജന്മം നൽകും. അവരിവിടെ നല്ല ആരോഗ്യത്തോടെ ജീവിച്ച് കുറേ കാലം ജീവിച്ച് ആ റബ്ബ് കൊടുത്ത ആരോഗ്യമനുസരിച്ച് അല്ലാഹുവിനെ പേടിച്ച് നല്ല തഖ്വയിലായി ജീവിച്ച് അതാ പിന്നീട് ഒരു ദിവസം അവർ മരിക്കുകയാണ്. ആ മരണം കഴിഞ്ഞാൽ പിന്നെയൊരു പുനർജന്മമുണ്ടല്ലോ, അന്നത്തെ ദിവസം അവർക്ക് അല്ലാഹു തആല പുനർജന്മം നൽകുന്നത്. ജീവിതകാലത്ത് അവരെങ്ങനെയാണോ ആഫിയത്തിൽ ഉണ്ടായത്, അതുപോലെ അല്ലാഹു തആല നല്ല ആരോഗ്യമുള്ളവരായി അവർക്ക് അല്ലാഹു തആല പുനർജന്മം നൽകുകയാണ്. വയുദ്ഖിലഹുമുൽ ജന്നത ഫീ ആഫിയാ, പിന്നീട് അല്ലാഹു തആല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അതും നല്ല ആഫിയത്തുള്ളവരായ നിലക്കാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ജീവിക്കുമ്പോൾ നല്ല ആരോഗ്യമുണ്ട്, പുനർജന്മം ലഭിക്കുമ്പോഴും നല്ല ആരോഗ്യമാണ്. ഇനി ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? ഈമാനുള്ളവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്ന്? സ്വർഗത്തിലെത്തിക്കിട്ടണം. ആ സ്വർഗത്തിലെത്തുമ്പോഴും നല്ല ആഫിയത്താണ്. അങ്ങനെയുള്ള ചില ആളുകൾ അല്ലാഹു തആലക്ക് അടിമകളായി ഉണ്ട് കേട്ടോ എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും റബ്ബിനോട് ദുആ ചെയ്യേണ്ടതാണ്. ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. മരിക്കാൻ ഒരാളും ദുആ ചെയ്യാൻ പാടില്ല. എത്ര പ്രയാസമുണ്ടെങ്കിലും, എത്ര വേദനകൾ കടിച്ചിറക്കുന്നുണ്ടെങ്കിലും, എത്ര വിഷമങ്ങളുണ്ടെങ്കിലും, അതിനെ തുടർന്ന് മരിച്ചു കിട്ടണമെന്ന് ഒരാളും ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹു തആല അതിന് സമ്മതം നൽകിയിട്ടില്ല. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ നിയമം എന്താണ്? അതേ, ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. കാരണം ദീർഘായുസ് കിട്ടിയാൽ കുറഞ്ഞ കാലം മാത്രമേ ജീവിക്കുന്നത് പോലെ അല്ലല്ലോ കുറേ കാലം ജീവിക്കുകയെന്നത്. എൻ്റെ പ്രായം ചെന്ന ഉമ്മാമ ഇപ്പോഴുമുണ്ട്, എൻ്റെ ഉമ്മയുടെ ഉമ്മ ഇപ്പോഴുമുണ്ട്. റബ്ബേ, നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വല്യുപ്പമാർ വല്യുമ്മമാർ, നമ്മുടെ ഭാര്യമക്കൾ ശിഷ്യന്മാർ, കുടുംബാംഗങ്ങൾ സ്നേഹിതന്മാർ, നമ്മുടെ വാതിൻ്റെ സദസ്സിൽ ഒരുമിച്ചു കൂടുന്ന മുഴുവൻ മോമിനീങ്ങൾ മോമിനാത്തുകൾ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉമ്മാമാക്ക് ഏകദേശം 90 വയസ്സ് കഴിഞ്ഞു. ആ ഉമ്മാമാനെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കണം, ഓ പൈക്കത്ത് എൻ്റെ വാലുകൾക്കെന്ന യുവാക്കളെ, മണവാട്ടി ബീവിയുടെ ചാരത്തിരുന്ന് എൻ്റെ വാലുകൾക്കെന്ന യുവതികളെ, വീട്ടിൽ പ്രായം ചെന്ന ഉമ്മാമയുണ്ടോ? പ്രായം ചെന്ന ഉപ്പാപ്പയുണ്ടോ? ആ ഉമ്മാമാനെ കാണുമ്പോൾ, ഉപ്പാപ്പാനെ കാണുമ്പോൾ എനിക്കൊരു ചിന്ത വരണം, അല്ലാഹുവേ എൻ്റെ ഉപ്പാപ്പ കുറേ കാലം ജീവിച്ചു, ഉമ്മാമ കുറേ കാലം ജീവിച്ചു, ഇക്കണ്ട കാലം വരെ എൻ്റെ ഉപ്പാപ്പ നിസ്കരിച്ച നിസ്കാരം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. അവർക്ക് കിട്ടിയ റമളാൻ എത്രയാണ്? അവർക്ക് കിട്ടിയ റജബ് എത്രയാണ്?
അവർക്ക് കിട്ടിയ ശാപഹാൻ എത്രയാണ്, അവരെത്ര ഉറൂസിലാ സംബന്ധിച്ചത്, എത്ര സ്വലാത്തിൻ്റെ മജ്ലിസിലാ ഒരുമിച്ചു കൂടിയത്, എത്ര ദിക്റിൻ്റെ സദസ്സിലാ ഒരുമിച്ചു കൂടിയത്. കാലം കുറേ അങ്ങ് ജീവിച്ചപ്പോൾ അതിനനുസരിച്ച് കുറേ ഇബാദത്തെടുക്കാൻ അള്ളാഹു അവർക്ക് അവസരം കൊടുത്തതാണ്. അതേ സമയത്ത് ചെറുപ്പക്കാരനായ ഞാൻ, യുവതിയായ ഞാൻ, ഇന്ന് ചെറിയ പ്രായമാണ്, ഞാൻ ഇന്ന് മരണപ്പെട്ടാലോ, ഞാൻ നാളെ മരിച്ചാലോ, എൻ്റെ ഉപ്പാപ്പ ചെയ്ത ഇബാദത്ത് പോലെ പേരക്കുട്ടിയായ എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, എൻ്റെ ഉമ്മാമ ചെയ്ത ഇബാദത്ത് പോലെ പേരക്കുട്ടിയായ എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാകണം, ചിന്തിക്കുന്ന യുവതികളാകണം. പ്രായമുള്ളവർ വലിയ വറക്കത്തുള്ള മനുഷ്യന്മാരാ. എപ്പോ കൊറേ കാലം ജീവിച്ചു, ജീവിച്ചതൊക്കെ വളരെ മോശമായിട്ടാണ് എന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ആ കൊറേ കാലം ജീവിച്ചപ്പോ നല്ല തഖ്വയിലായി ജീവിച്ചു, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, അവർക്ക് വലിയ ബറക്കത്തുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പ്രായമുള്ളവർ വേണം, നാട്ടിൽ പ്രായമുള്ളവർ വേണം, വീട്ടിൽ പ്രായമുള്ളവർ വേണം. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ വാതിന് പോകുമ്പോ ഒരു വീട്ടിൽ കയറി, അവിടെ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു, അല്ലാഹുവേ ആരെല്ലാം ഈ അടുത്തും ഇതിനു മുമ്പുമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടോ, അവർക്കെല്ലാം നമ്മുടെ ഈ സദസ്സിന്റെ മിസിൽ സവാബ് പ്രകാശമായി അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അപ്പൊ ഇയാള് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എത്രയാ പ്രായം? 75 വയസ്സ്. എന്നിട്ട് ഇയാള് പറയാണ്, ഉസ്താദേ അവർ മരിച്ചാലാണ് വീട്ടിൽ ഒരു പ്രായമുള്ള ആളുകൾ വേണമെന്ന ചിന്ത വരുന്നത്. ഓ ചെറുപ്പക്കാരെ, ബാപ്പയുള്ള സമയത്ത് ബാപ്പാന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ഉമ്മയുള്ള സമയത്ത് ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ബാപ്പയുടെ കാലത്തിന് ശേഷം ഉമ്മയുടെ കാലത്തിന് ശേഷമാണ്. ബാപ്പ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിലോ, ഉമ്മ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിലോ എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് ഓടി വരുന്നത്. വീട്ടിലെപ്പോഴും പ്രായമുള്ളവർ വേണം, വീട്ടിലെപ്പോഴും പ്രായമുള്ളവർ വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കുക, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലാഹു തആലക്ക് ചില അടിമകളുണ്ട്, ആ അടിമകളുടെ പ്രത്യേകത എന്താണ്? യുത്വീലു അഅമാറഹും, അവർക്ക് അല്ലാഹു തആല കുറേ കാലം ജീവിക്കാനുള്ള അവസരം കൊടുക്കും, കുറേ കാലം അവരിങ്ങനെ ജീവിക്കും. വയുഹ്സിനു അർസാഖഹും, അവർക്ക് അല്ലാഹു തആല ധാരാളം റിസ്ക്കുകൾ നൽകും, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുറവുമില്ല, നല്ല റിസ്ക്കുകൾ അവർക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. അതോടൊപ്പം വയുഹ്യീഹിം ഫീ ആഫിയ, നല്ല ആഫിയത്തിലായി അല്ലാഹു തആല അവർക്ക് ഹയാത്ത് നൽകും, ജീവിതം നൽകും. എന്നിട്ടോ നല്ല ആരോഗ്യമുള്ളവരായി കൊണ്ട് തന്നെ അല്ലാഹു തആല അവരുടെ റൂഹ് പിടിക്കുകയും ചെയ്യും. അത്തരക്കാർക്ക് വലിയ പവറുണ്ട്. ഫയുഅതീഹിം മനാസില ശുഹദാ, അവർക്ക് അല്ലാഹു തആല ശുഹദാക്കളുടെ പദവി കൊടുക്കും. ഷഹീദിന്റെ പദവി എന്നത് ചെറുതാണോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിന് നമ്മൾ വാള് കയ്യിൽ പിടിക്കലല്ല, പീറങ്കി വടിക്കലല്ല, പവിത്ര ഇസ്ലാം ശാന്തിയ ധർമ്മവാകിതെ, ഇസ്ലാം സമാധാനത ധർമ്മവാകിതെ, സർവജനാംഗത ശാന്തിയ തോട്ട, റസിക്കറ കങ്കള സെലയുവ നോട്ട, ഹിന്ദു ക്രൈസ്ത മുസൽമാനാ. മുന്നേ നാനും തന്നെ മനയിൽ കുളിത്തുകൊണ്ടിരുവാക, കന്നട കൊത്തുണ്ടാ? കന്നട കൊത്തുണ്ടാ? ഗൊത്താപ്പുജി ഉസ്താദ്, കന്നട കൊത്തുണ്ട്, സ്വല്പ സ്വല്പ കൊത്തുണ്ട്. മാതാടക്കാകുതിരൂ കൂട കേളുവാക, അർത്താകുത്തെ അർത്താകൽവാ അർത്താകൽവാ. മുന്നേ ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട്, എന്റെ ചെറിയ കുട്ടികൾ
ഒരിങ്ങനെ ഞാനിങ്ങനെ തുടക്കത്തിൽ മൊബൈലിൽ വന്നത് ഞാനിങ്ങനെ പാടിയതാ. മൊബൈൽ ആരോ ഒന്ന് അയച്ചാ ഞാൻ ഇങ്ങനെ നോക്കി. സർവജനാംഗത ശാന്തിയ തോട്ട രസിക്കറ കങ്കള സലയുവ നോട്ട ഹിന്ദു ക്രൈസ്ത മുസൽമാന. എനിക്കത്രേ പാടാൻ കഴിഞ്ഞിട്ടുള്ളൂ, അതിന്റെ അപ്പുറം എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്റെ കുട്ടികൾ ഇവരിങ്ങനെ ഇരുന്നിട്ട് നമ്മള് വീട്ടിലിങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് ഓരോ കൊണ്ട് ഇങ്ങനെ പാടിപ്പിക്കുമ്പോ ഓര അതിന്റെ അപ്പുറം കൂടി പാടുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് നിങ്ങൾ പഠിച്ചു? എനിക്ക് അത്ഭുത. അപ്പൊ പറഞ്ഞു, വാപ്പ അബി എന്നോട് പറയാ, അബി എന്നും സ്കൂളിൽ ഞങ്ങൾ പാടുന്ന പാട്ടാണ്. അങ്ങനെയാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഏറ്റവും വലിയ ശാന്തിയും സമാധാനവും പിന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടുന്നത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നാണ്. നിങ്ങൾ നോക്ക്, മദ്രസയിൽ ഒരു തോക്കുമില്ലല്ലോ. മദ്രസയിൽ ഒരു തോക്കുണ്ടോ? മദ്രസയിൽ ബോംബുണ്ടോ? ഇല്ല. മദ്രസ തുറന്ന കവാടമാണ്. ഏത് സമയത്തും ആർക്കും വന്ന് അന്വേഷിച്ചു നോക്കാൻ പറ്റിയതാ മദ്രസ. അതുകൊണ്ട് തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തന്നെ എല്ലാ മതക്കാരോടും എല്ലാ ജാതിക്കാരോടും നല്ല ഒത്തൊരുമയിൽ ജീവിക്കണം എന്ന് കരുതിയിട്ട. ഒരു പക്ഷേ മദ്രസയിൽ അങ്ങനൊന്നും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഇതര മതസ്ഥരോട് എപ്പോഴും വൈരാഗ്യത്തിൽ ജീവിക്കണം എന്ന സന്ദേശമാണ് മദ്രസയിൽ പഠിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് നൗഫൽ സഖാഫി കളസ ഒരു ഹിന്ദുവിനെ കാണുമ്പോഴും അടുത്തു അങ്ങോട്ട് ചെല്ലൂലായിരുന്നു. അല്ലെങ്കിൽ ഈ കാണുന്ന ഉസ്താദുമാരാകട്ടെ, നിങ്ങളൊന്നും ഒരു ഹിന്ദുവിനെ കാണുമ്പോഴും സ്നേഹബന്ധം സ്ഥാപിക്കുമായിരുന്നില്ല. എന്താ കാരണം? ഞങ്ങൾ പഠിച്ച മദ്രസയിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ഇന്ന് ഞങ്ങൾ എല്ലാ മതക്കാരോടും നല്ല സ്നേഹത്തിലും മമതയിലും ജീവിക്കുന്നത്. കാരണം ഈ രാജ്യം ഇവിടെ തന്നെ ഈ മഹദിയുടെ പൊരുത്തം വാങ്ങുന്ന എത്ര ഇതര മതസ്ഥരുണ്ട്. ജാതിമതകള ധർമ്മകള വർഗകള വർണ്ണകള ഭേദമില്ലതെ ദയവില്ലത ധർമ്മവ ദാവുദയ്യ ദയബേക്കു സകല പ്രാണികളല്ലി ദയവേ ധർമ്മദ മൂലവയ്യ എന്ന് ബസവണ്ണനവർ ഹേളിതന്തെ റളിയല്ലാഹുന്ന് പറയാൻ പോണ്ട. ബസവണ്ണനവർ ഹേളിതന്തെ ഉറൂസിന്റെ വേദിയിൽ പറയണത് അതിപ്പോ പറയേണ്ട ഒരു വിഷയമാണ്, അതുകൊണ്ട് പറഞ്ഞു എന്നാണ്. ദയവില്ലത ധർമ്മവ ദാവുദയ്യ ദയബേക്കു സകല പ്രാണികളല്ലി ദയവേ ധർമ്മദ മൂലവയ്യ. ഇവിടെ എല്ലാ മതവും പഠിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാരോടും നല്ല കാരുണ്യത്തിൽ വേണമെന്നാണ്. അപ്പൊ ഈ നാട് ഇന്ത്യ എന്ന മഹാരാജ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഏതെങ്കിലും ഒരു മതക്കാരൻ്റെതല്ലോ, ഇത് ഇന്ത്യക്കാരൻ്റെതാണ്. ഇവിടെ ആർക്ക് ആരെയും പുറത്താക്കാൻ അവകാശമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിനുള്ളതല്ല, ഇന്ത്യക്കാരൻ്റെതാണ്. ഈ ഇന്ത്യക്കാരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഇന്ത്യക്കാരുടേതാണ്. അതാണ് പറഞ്ഞത് സർവജനാംഗത ശാന്തിയത്തോട്ട, എല്ലാ ജനവിഭാഗങ്ങളുടെയും ശാന്തിയുടെ പൂന്തോപ്പാണ് ഇന്ത്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു വന്നത് ഇടക്കൊന്ന് കന്നഡ ഇങ്ങക്ക് കേൾപ്പിച്ചു എന്നുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. പിന്നെ എന്താണ്? കയ്യിൽ തോക്ക് പിടിക്കലല്ല, വാളെടുക്കലല്ല, പീറങ്കി എടുക്കലല്ല. പിന്നെയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലാഹു തആല അതാ ഒരാൾക്ക് ശുഹദാക്കളുടെ പദവി നൽകും. അതാ വയ്യുഴ്തീഗിം മനാസില ശുഹദാ, ചില ആളുകൾക്ക് അല്ലാഹു തആല ശുഹദാക്കളുടെ പദവി നൽകും. ഒരു ഷഹീദിന്റെ പദവി എന്നല്ല പറഞ്ഞത്, ശുഹദാ എന്നാകണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടാള് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്നിലധികം ശുഹദാക്കളുടെ പ്രതിഫലം ചില ആളുകൾക്ക് അല്ലാഹു തആല നൽകുകയാണ്. ആരാണവർ? കുറെ കാലം ജീവിച്ചവർ, നല്ല ആഫിയത്തുള്ളവർ, നല്ല റിസ്ഖ് കിട്ടിയവർ. എന്നിട്ടോ അവരതാ നല്ല തഖ്വയിൽ ജീവിച്ചവർ, അവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലമുണ്ട് കേട്ടോ. അങ്ങനെ പ്രതിഫലം കിട്ടി ജീവിക്കുന്ന മഹദിയാണ് അതാ പൈക്കത്ത് അന്തിയുറങ്ങുന്ന മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹാ. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട മുജദ്ദിദെ അൽഫുസാനി സയ്യിദ് അഹമ്മദ് ഫാറൂഖി നഖ്ഷബന്ദി റഹ്മത്തുല്ലാഹി അലൈ മഹാനവരുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. എന്താണ് കാണാൻ കഴിയുന്നത്? മഹാനവരുകൾക്ക് പത്ത് മുരീദുമാർ വന്നിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അവരെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി വിളിക്കുകയാണ് പത്ത് മുരീദുമാർ ശിഷ്യന്മാർ വന്നിട്ട്.
മഹാനവരുകൾ എന്ത് ചെയ്തു? ഈ പത്ത് ശിഷ്യന്മാരുടെ അരികിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പോയി. അതെങ്ങനെയാ പോവാ? പത്താളെ വീട്ടിൽ ഒരേ സമയം വാങ്ക് വിളിക്കുന്ന സമയത്ത് പത്താളെ വീട്ടിലും മഹാനുണ്ട്. അഹമ്മദ് അസയ്യിദ് അഹമ്മദ് ഫാറൂഖി അന്നക്ഷബന്ദി റഹ്മത്തുല്ലാഹി അലൈ മുജദ്ദിദെ അൽഫുസാനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാൻ. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അത് കറാമത്താണ്. ഔലിയാക്കൾക്ക് അല്ലാഹു തആല അതിനുള്ള കഴിവ് കൊടുക്കും. റൂഹു പിടിക്കുന്ന മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം ഒരൊറ്റ നേരത്ത് തന്നെ പൈക്കത്ത് ഒരാളെ റൂഹ് പിടിക്കുന്നു. ഈ പൈക്കത്തുനിന്ന് എത്ര ദൂരെ പോയാലാണ് എന്റെ കളസയിലെത്തുന്നത്? ചിക്കമഗളൂർ ജില്ലയിലെ കളസയിൽ. കളസയിൽ ഒരാൾ അതേസമയം മരിക്കുന്നു. ദുബായിൽ നോക്കുമ്പോ ഒരു ഷെയ്ഖ് മരിക്കുന്നു. സൗദിയിൽ നോക്കുമ്പോ വേറൊരു അറബി മരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, രാഷ്ട്രങ്ങൾ വ്യത്യാസമില്ലാതെ, നാട് വ്യത്യാസമില്ലാതെ ഒരൊറ്റ സമയത്ത് അതാ ഒരുപാട് സ്ഥലങ്ങളിൽ മരണം സംഭവിക്കുന്നു. ഈ എല്ലാവരുടെയും റൂഹ് പിടിക്കുന്ന മലക്കാരാണ് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം. റൂഹ് പിടിക്കുന്ന മലക്ക് ഒന്നാണ് അസ്റാഈൽ സലാമാണ്. റൂഹ് പിടിക്കപ്പെടുന്ന ജനങ്ങൾ പലരുമാണ്, പല നാട്ടുകാരാണ്, പല ദേശക്കാരാണ്, പല രാഷ്ട്രക്കാരാണ്. അവിടെ മിനിറ്റ് വ്യത്യാസമില്ല, സെക്കൻഡ് വ്യത്യാസമില്ല, മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ല. അത് റൂഹ് പിടിക്കുന്ന മലക്കിന് അല്ലാഹു കൊടുത്ത പവറാണെങ്കിൽ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈറി ഹിസാബ്. അല്ലാഹ് വിചാരിച്ചവർക്ക്, അല്ലാഹ് തെരഞ്ഞെടുത്ത അടിമകൾക്ക് കയ്യും കണക്കുമില്ലാത്ത പവർ അല്ലാഹ് കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ? ഇനി ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. ആ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്താ വഴി? ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊന്ന് കൈവെക്കോട്ടെ. ആരോഗ്യം വേണം. ഒറ്റൊരുത്തരും മരിക്കാൻ റെഡിയില്ല, കണ്ടില്ലേ? അതിന് ആരോഗ്യം ഉണ്ടായതുകൊണ്ട് മരിക്കൂല എന്ന് പറയാൻ പറ്റൂല. അതിനുണ്ടോ? ഒരു രോഗം ഉണ്ടായതുകൊണ്ട് മരിക്കൂല എന്നും പറയാൻ പറ്റൂല. വകമ്മിൻ സ്വഹീഹിൻ വകമ്മിൻ സ്വഹീഹിൻ മാതമിൻ ഗൈരി ഇല്ലതി വകമ്മിൻ സഖീമിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. ഒരു രോഗവും ഇല്ലാത്ത ആള് പെട്ടെന്ന് മരിക്കുകയാണ്. നല്ല ആരോഗ്യമുള്ളവൻ പെട്ടെന്ന് മരിക്കുകയാണ്. കാലാകാലം രോഗിയായി കിടക്കുന്ന മനുഷ്യൻ മരിക്കുന്നില്ല. മരണത്തിന് രോഗം ഒരു കാരണമേ അല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നല്ല ആരോഗ്യം വേണം. ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല. അതിനെന്താ വഴി? ചില വഴികൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യം കിട്ടാനുള്ള ചില വഴികൾ. അതിൽ ഒരു വഴി എന്താണ്? നിങ്ങൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സൂമൂ തസിഹു, നിങ്ങൾ നോമ്പ് നോക്കൂ, നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരാകും. ഇടക്കിടക്ക് നോമ്പ് നോക്കണം. ഇടക്കിടക്ക് നോമ്പ് നോറ്റാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. ഇതിങ്ങനെ കയറ്റന്നല്ലേ, കയ്യും കണത്തുമില്ല. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോ നിങ്ങളെ കാസർഗോഡ് വാർത്ത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വാർത്ത ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിങ് വായിച്ചപ്പോഴുണ്ടല്ലോ, ഞാൻ അങ്ങ് മെല്ലെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. എന്താ അതിന്റെ മത്തിന്? അതുപോലെ തന്നെ ഒന്ന് വായിക്കാൻ വേണ്ടിയാണ് ഹെഡിങ്. വെജിന് പകരം കിട്ടിയത് നോൺ വെജ്. ബിരിയാണിയുടെ പേരിൽ ഹോട്ടലിൽ പൊരിഞ്ഞ അടി. രണ്ടു പേർക്ക് പെരുക്ക്. എന്തിന്റെ പേരിലാ അടി? ബിരിയാണിന്റെ പേരിലാ. നിസ്കരിക്കാൻ സ്ഥലം കിട്ടാത്തതിന്റെ പേരിലല്ല. പിന്നെ ബിരിയാണിന്റെ പേരിൽ രണ്ടാൾക്കിടയിൽ തമ്മിൽ അടി. സുബ്ഹാന ജല്ല ജലാലു. ഇങ്ങനല്ലേ കല്യാണ വീട്ടിലൊക്കെ നമ്മളെ കൂട്ടണ തിക്കും തിരക്കും? എന്താ റബ്ബേ, കല്യാണ വീട്ടിൽ കാണിക്കുന്ന തിക്കും തിരക്കും എന്താ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. അങ്ങനെ കയറ്റിയത് കൊണ്ടൊന്നും ആരോഗ്യം ഉണ്ടാവൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു, നിങ്ങൾ ഇടക്കിടക്ക് നോമ്പ് നോക്കണം, എന്നാൽ തസിഹു, നല്ല ആരോഗ്യമുണ്ടാകും. റജബ് മാസം തീരാറായി. റജബിൽ നോമ്പ് നോറ്റവരെത്ര പേരുണ്ട്? ഇതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്തല്ലേ? ആഴ്ചയിൽ രണ്ട് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ്, മറ്റൊന്ന് വ്യാഴാഴ്ച ദിവസമാണ്. പക്ഷേ എന്താണ് ആ രണ്ട് ദിവസത്തിന്റെ പ്രത്യേകത?
തിങ്കളാഴ്ച ദിവസത്തിനും വ്യാഴാഴ്ച ദിവസത്തിനുമുള്ള പ്രത്യേകത എന്താണ്? ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചില്ലേ, അതാ തിങ്കളാഴ്ച ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ്. ഓ ജനങ്ങളെ, ആഴ്ചയിൽ രണ്ട് ദിവസമുണ്ട്, തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം. ആഴ്ചയിൽ രണ്ടൊന്നും അല്ല, ഏഴ് ദിവസമുണ്ട്. ആ ഏഴ് ദിവസത്തിൽ പെട്ട രണ്ട് ദിവസമാണൊന്ന് തിങ്കളാഴ്ചയും ഒന്ന് വ്യാഴാഴ്ചയും. ആ തിങ്കളാഴ്ചക്കും വ്യാഴാഴ്ചക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ ആ രണ്ട് ദിവസം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ്. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്, വ്യാഴാഴ്ച നോമ്പ് സുന്നത്താണ്. സുഹൃത്തുക്കളെ, ഇടക്കിടക്ക് നോമ്പ് നോറ്റാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകുമെന്ന് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് നോമ്പ് നോൽക്കണം, അപ്പൊ നല്ല ആരോഗ്യമുണ്ടാകും. ഇനി രണ്ടാമതായി പറയാണ് ആരോഗ്യമുണ്ടാകാനുള്ള രണ്ടാമത്തെ വഴി പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളതാ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് നല്ല ആരോഗ്യമുണ്ടാകും. എന്താ കാരണം? അവര് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് കുറെ നേരത്തെ തന്നെ ഉണരും. രാത്രി വേഗം കിടന്നുറങ്ങിയിട്ട് നേരത്തെ ഉണരുന്ന ആളുകൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. ഓ ചെറുപ്പക്കാരാ, ഇന്ന് എനിക്കും നിനക്കും മുട്ടുവേദനയാണ്. യുവാക്കളൊക്കെ വന്നിട്ട് പറയാ, ഉസ്താദ് എന്തുള്ള നടുന്നും പല ഉസ്താദ്, എത്ര വയസ്സ്? വയസ്സ് ഇരിയത്തെ ജണ്ട്, ഇരിയത്തെ ജണ്ട് വയസ്സായ ഓണക്ക് നടുന്നും പല. പിന്നോർത്ത വന്നിട്ട് ചൊല്ലേ, ഉസ്താദ് നാമ ഞാൻ മൈസൂർക്ക് പോയിട്ട് തിക്കുവാട്ടിട്ട് വന്നേ, എന്തല്ല ഡിസ്ക് നൊമ്പല, വയസ്സ് എത്ര? വയസ്സ് പത്തൊലിമ്പോ. ഓഹ്, പിന്നോർത്തം വന്നിട്ട് പറയാ, എന്താ വയസ്സ്? 35 ആയിട്ടുള്ളൂ. ഉസ്താദ് നക്ക് മുട്ടു നൊമ്പല. ഡോക്ടർ മുട്ട പോയ ഉയിച്ചിൽ പോയി നോക്കുമ്പോ ഡോക്ടർ ചൊല്ലേ, ഇങ്ങനെ ഇങ്ങനെ തൊട്ടിട്ട് ചൊല്ലേ ആയുർവേദിക്ക് ഡോക്ടർ, ഞാൻ മുട്ടുടെ നരമ്പ് തല്ല തലഞ്ഞേറിയിട്ട്. എത്ര വയസ്സ്? 35 വയസ്സ്. അസമയത്ത് ഇവന്റെ ഉപ്പാപ്പുണ്ട് വീട്ടില്, 80 വയസ്സായി. മൂപ്പർക്ക് മുട്ടുവേദനയില്ല, ഡിസ്കിന്റെ പ്രോബ്ലമും ഇല്ല, കൈവേദനയില്ല, ഒന്നുമില്ല. എന്താ കാരണം? എന്താ കാരണം ചെറുപ്പക്കാരാ? അവര് സുബഹിക്ക് മുമ്പ് നേരത്തെ ഉണർന്നവരാണ്, രാത്രി നേരത്തെ കിടന്നവരാണ്, രാവിലെ പ്രഭാതം സുബഹി സമയത്ത് നേരത്തെ ഉണർന്നവരാണ്, തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഡോക്ടർമാരടുത്ത് പോയാൽ അവർ പറയും നേരത്തെ കിടന്നുറങ്ങണം, നേരത്തെ ഉണരണം. അതാണ് ഇസ്ലാം പറയുന്നത്. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉണർന്നോ, തഹജ്ജുദ് നിസ്കരിച്ചോ, ആരോഗ്യം കിട്ടാനുള്ള രണ്ടാമത്തെ വഴിയാണ് ഞാൻ പറഞ്ഞത്, മറക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈലി, നിങ്ങൾ രാത്രി ഉണർന്ന് നിസ്കരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് വേണം. സുബഹി ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ അതാ കാത്തിരിക്കാൻ പാടില്ല, നിങ്ങൾ രാത്രി ഉണർന്ന് നിസ്കരിക്കുന്ന സ്വഭാവം വേണം. എന്തേ കാരണം? അതേ രാത്രിയിൽ എണീറ്റ് നിസ്കരിക്കുക എന്നത് ശരീരത്തിന് രോഗം വന്നു ഭവിക്കുന്നതിനെ തടഞ്ഞു വെക്കുന്നതാണ് കേട്ടോ, അതൊരു വാക്സീനാണ് കേട്ടോ. കൊറോണ വന്നപ്പോ, കോവിഡ് വന്നപ്പോ, അള്ളാഹുവേ ഇനി അതിൻ്റെ ഒരു ബാക്കിയും നീ ഞങ്ങളെ നാട്ടിലേക്ക് നാടുകളിലേക്ക് പറഞ്ഞയക്കല്ലേ റഹ്മാനേ. ഇവിടെയുള്ള മഹദി ഉൾപ്പെടെയുള്ള സർവമാന്മാരെ ബർക്കത്തുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. കൊറോണ വന്നപ്പോൾ വാക്സിന് കൊടുത്തു, ഒന്നാമത്തത് കൊടുത്തു, രണ്ടാമത്തത് കൊടുത്തു. ചിലർ പറഞ്ഞു, ഉസ്താദേ വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, കൊടുത്തതിന് ശേഷം തീരെ ആരോഗ്യമല്ല, എപ്പോ നോക്കിയെങ്കിലും ബച്ചല്. എന്നിട്ട് മൂന്നാമതായിട്ടും കൊടുത്തു, ബൂസ്റ്റർ കൊടുത്തു.
അപ്പൊ നോക്കുമ്പോണ്ട് 80 വയസ്സ് പ്രായമുള്ള ഉപ്പാപ്പമാരൊക്കെ ബാറ്റും ബോളും പിടിച്ച് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. 3-ാമത്തെ ഡോസ് ബൂസ്റ്റർ കൊടുത്തപ്പോൾ, ഓ മുസ്ലിമീങ്ങളെ, കൊറോണ വന്നപ്പോ അതിനുള്ള ഒരു ആന്റി, അതിനെ പ്രതിരോധിക്കുക എന്ന നിലക്ക് നമ്മൾ അതാ പല വാക്സിനും കൊടുത്തല്ലോ. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ലോകത്ത് ഇതുപോലെയുള്ള ആശയങ്ങളെ പഠിപ്പിച്ച നേതാവ് ആരാണ്? അതേ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ചൊല്ലിക്കൊല്ലാരും മദീനയിലേക്ക് ഒരു സ്വലാത്ത് മൗലായ സൊല്ലിബല്ലിന്തായി മൻ അബദാബിബിക്കുല്ലി. ലോകത്ത് ഇതുപോലെയുള്ള പ്രതിരോധ ശേഷികളെ പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചു, നിങ്ങളുടെ ശരീരത്തിലേക്ക് രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തരുമോ, അലൈക്കും ബിഖിയാമില്ലൈൽ, രാത്രി എണീറ്റ് നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടാക്കിക്കോ ചെറുപ്പക്കാരാ സഹോദരിമാരെ. അതാ ആ രാത്രിയിലെ നിസ്കാരം, അതാ മത്റദതുൻ ലിദാഇ അനിൽ ജസദി, ശരീരത്തിന് രോഗങ്ങൾ വരുന്നതിനെ തടഞ്ഞു വെക്കുന്നതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കാത്ത എന്ത് ആശയമാണുള്ളത്? ഓ മുസ്ലിമീങ്ങളെ, നമ്മൾ എന്തിനാണ് കിട്ടിയതിൻ്റെയും പിന്നിലിങ്ങനെ പോകുന്നത്? നമ്മളെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിഷ്കാരം കാണുമ്പോൾ നമ്മൾ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്? നമുക്ക് എല്ലാം പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ആ ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെ കുടിക്കണം? ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾക്കറിയാം, ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്? എത്ര ആൾക്കറിയാം? അപ്പൊ ചിലർ പറയും, ഉസ്താദ് നല്ല താക ഇല്ലെങ്കില്, താക തൊണ്ടയുടെ പശ ഇലിവാട്ടുമ്പോ ഗുളുംകുളും ഗുളുംകുളും ഗുളുംകുളും, അങ്ങനെ ഗുളുംകുളും കുളിക്കാനുള്ളതല്ല വെള്ളം. ജീവിതത്തിൽ ഒരു വട്ടം കുളിച്ചാൽ മതിയോ? ഗുളുംകുളും പറ്റൂലല്ലോ, കുറെ കാലം കുടിക്കണ്ടേ? മരണം വരെ കുടിക്കണം, മരണം വരെ കുടിക്കണം. കള്ളു കുടിക്കലല്ല, വെള്ളം കുടിക്കണം. ഇവിടെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. അല്ലാത്ത നമുക്ക് തോഫീക്ക് കേട്ടെ. ചില മനുഷ്യന്മാരെ കണ്ടില്ലേ, ഒരു മുറുക്ക് വെള്ളം പോലും ഇറക്കാൻ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനൊന്നും അല്ലാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാ കുടിക്കണം എന്ന് പഠിപ്പിച്ചില്ലേ റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒറ്റ മുറുക്ക് ഒറ്റ കുടി അങ്ങ് കുടിക്കലാണോ? അല്ല. എങ്ങനെ കുടിക്കണം? 3 വട്ടമായി കുടിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 വട്ടമായി കുടിക്കണം. ഒറ്റ ഗ്ലാസ്സിലെ വെള്ളം 3 പ്രാവശ്യമായി കുടിക്കണം. ഓരോ അതാ 3 ശ്വാസത്തിലായി കുടിക്കണം. ഓരോ സമയത്തും ബിസ്മി ചൊല്ലണം. അപ്പൊ ഒരു ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുമ്പോൾ 1-ാമതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്പം കുടിച്ചു, എന്നിട്ട് അതാ 2-ാമതായി കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 3-ാമതായും കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെയാണ് കുടിക്കേണ്ടത്. ഇത് ബാപ്പ കുടിക്കുന്നത് മക്കൾ കണ്ടാൽ മക്കൾ അതുപോലെ കുടിക്കും, ഉമ്മ കുടിക്കുന്നത് മക്കൾ കണ്ടാലോ മക്കൾ അതുപോലെ കുടിക്കൂ. ബാപ്പ ആദ്യം അങ്ങനെ കുടിക്കണം, ഉമ്മ അങ്ങനെ കുടിക്കണം, എന്നാൽ ഇത് കാണുന്ന മക്കൾ കുടിക്കും. ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് മക്കൾ പലതും പഠിക്കുന്നത്. ഒരാളിപ്പ് ഈ അടുത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു വിഷയത്തിൽ വാതു ചൊല്ലൊരു ഉസ്താദേ. നാ കേട്ട എന്തര വിഷയ? അപ്പ ചൊന്തു ഉസ്താദേ, ഉമ്മ അബ്ബമാര് ഇയാളെ പറയാ, ഉമ്മയും ഉപ്പയും കുട്ടികളെ മുന്നിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നതിനെ കുറിച്ച് വാത് പറയണം. എന്തൊക്കെയാ വാത് പറയുമ്പോ, എന്തൊക്കെയാ വാത് പറയേണ്ട കാലം. അങ്ങനെ ഉമ്മയും ഉപ്പയും കുട്ടികളെ മുന്നിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കാവൂ. കുട്ടികൾ കേൾക്കാൻ പറ്റാത്ത സംസാരം ഉമ്മ ബാപ്പ സംസാരിക്കാൻ പാടില്ല. എന്താ കാരണം? എന്നിട്ട് ഇയാൾ പറയാം, ഇയാൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്നോട് പറയാം. മൂപ്പരാണ് അതിൽ പെട്ടുപോയത്, അതുകൊണ്ട് മൂപ്പർ പറയാണ്. എന്താ മൂപ്പർ പറയണത്? ഉസ്താദേ, മിനിഞ്ഞാന്ന് രാത്രി ഞാനും എൻ്റെ ഭാര്യ കിടന്നുറങ്ങാം, എന്നിട്ട് റൂമിൽ വീട്ടിൽ എൻ്റെ കുട്ടിയുണ്ട്, ചെറിയ കുട്ടി.
സ്കൂളിൽ പോണ കുട്ടിയാ, ചെറിയ കുട്ടിയാണ്. അപ്പൊ അവൾ എന്ത് ചെയ്യുന്നു അറിയോ, ഞാൻ എൻ്റെ മാര്യ ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്നിപ്പോൾ ഓൺലൈൻ പരിപാടികളല്ലേ, ഇഷ്ടംപോലെ പരിപാടികളാണ്, എത്ര വേണമെങ്കിലും പരിപാടി കിട്ടും ഓൺലൈൻ. അതുകൊണ്ട് തന്നെ ഉറങ്ങൂല. അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ മൊബൈൽ നോക്കി കുത്തിയിരിക്കുക. ഈ മൊബൈൽ ഇങ്ങനെ നോക്കി കുത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്തിനടി നിന്റെ അവസ്ഥ, ഒന്ന് ഉറങ്ങടി മൈഡി. ഭാര്യ പാവം, ഇയാൾ അവിടെ റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങി, മൂപ്പർ പട്ടിണിയാ, ഈ മജ്ലിസ് നോക്കുകയാണ്, അല്ലെങ്കിൽ സിക്റ് ചൊല്ലാണ്, സലാത്തല്ല, മൊബൈൽ. എപ്പോ രാത്രി 1 മണിക്ക് മജ്ലിസുകളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരിക്കും, പക്ഷെ ഇത് പിന്നീട് 37 പിന്നീട് നോക്കുകയാണ് മജ്ലിസ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഇയാള് പട്ടിണിയാണ് പാവം, ഇത് എത്ര കാത്തിരിക്കുക, ഇയാൾക്ക് മജ്ലിസ് നോക്കിയാൽ ഇയാൾക്ക് എന്ത് കിട്ടാനാ. അപ്പൊ ഇയാൾ പറഞ്ഞു, മെയ്ഡി ഉറങ്ങടി എന്ന് പറഞ്ഞു, മെയ്ഡി ഉറങ്ങടി, മൊബൈൽ ഉറങ്ങണ്ടേ, ഒന്നും ഉറങ്ങും മൊബൈൽ. അപ്പൊ ഈമ പറഞ്ഞു, നിങ്ങളെ വേറെ ഒരു ഇംഗ്ലീഷ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല, നമ്മുടെ നക്കണിക്ക് ഭാഷയിൽ, നമ്മുടെ ബ്യാരി ഭാഷയാണ്, നക്കണിക്ക് ഭാഷയിൽ അങ്ങനെ പറയും, നിങ്ങളെ വേറെ ഒരു ഇംഗ്ലീഷ്. അത് ഇന്നത്തെവർക്കൊന്നും പറയാൻ കഴിയില്ല, പണ്ടത്തെ വയസ്സന്മാരൊക്കെ പറയണതാ, നിങ്ങളെ വേറെ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ തന്നെ ഒരു ഇംഗ്ലീഷ്, നിങ്ങൾ എന്താ ഒരു ഇംഗ്ലീഷ് പറയണത് എന്ന് എൻ്റെ അർത്ഥം. അപ്പൊ ഇയാൾ എന്നോട് പറയാ, ഇത് ഇവള് കേട്ടു, അരെ കുഞ്ഞ് കേട്ടു, കുട്ടി ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചു. പിറ്റേന്ന് ഈ കുട്ടി എന്തോ ഒരു കുസൃതി കാണിച്ചപ്പോൾ ഈ ബാപ്പ ഇവളെ ഉപദേശിക്കുകയാണ്, മകളെ മകളെ അങ്ങനെ എന്താ ആക്കോ, തീറാവാ, നീ നല്ല കിടാവണ്ടേ. അപ്പൊ ഈ കുട്ടി എന്നോട് പറയാ, നിങ്ങളെ വേറെ ഇംഗ്ലീഷ്. എന്താ കാരണം, ഈ കുട്ടി എവിടുന്നാണ് ഇത് കേട്ടത്? ഇത് മൂപ്പർ പറഞ്ഞത്, ഭർത്താവ് ബാപ്പ പറഞ്ഞത്, ബാപ്പ ഉമ്മാനോട് പറഞ്ഞു, കുട്ടി കേട്ടു. കുട്ടിനെ ഉപ്പ ഉപദേശിച്ചപ്പോഴോ, ഉപദേശിച്ചപ്പോ കുട്ടിയെ, കുട്ടി അതുപോലെ ഉപ്പാക്ക് അങ്ങ് തിരിച്ചു കൊടുത്തു. പഴയ കാലത്തെ കുട്ടികളൊന്നുമല്ല. അതുകൊണ്ട് മക്കളെ കുറിച്ച് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞ വിഷയം ഡൈവർട്ടായി പോകണ്ട. ആരോഗ്യമുണ്ടാക്കാനുള്ള രണ്ടാമത്തെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. നിങ്ങളതാ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചോ, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കാനുള്ള വഴിയാണ് കേട്ടോ. ഇനി ആരോഗ്യം ലഭിക്കാനുള്ള മൂന്നാമത്തെ വഴി ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സാഫിറു തസിഹു, നിങ്ങൾ യാത്ര പോകണം, ഇടക്കിടക്ക് യാത്ര പോകണം. യാത്ര പോയാൽ നല്ല ആരോഗ്യമുണ്ടാകും, യാത്ര പോയാൽ നല്ല ആരോഗ്യമുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, യാത്ര പോയാൽ നല്ല ആരോഗ്യമുണ്ടാകും. അതെങ്ങനെയാ അങ്ങനെ ആരോഗ്യമുണ്ടാകുന്നത്? ഒരു സംശയമല്ലേ? എന്താ സംശയം? അതെങ്ങനെയാണ് ആരോഗ്യമുണ്ടാകുന്നത് ഉസ്താദേ? യാത്ര എന്ന് പറഞ്ഞാൽ, യാത്രയെക്കുറിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? യാത്ര എന്ന് പറഞ്ഞാൽ അത് ഒരു അദാബിൻ്റെ കഷ്ണമാണ്, അദാബിൻ്റെ ഒരു ഭാഗമാണ് യാത്ര, ശിക്ഷയുടെ ഒരു ഭാഗമാണ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയാണ്, സാഫിറു, നിങ്ങൾ യാത്ര പോകൂ ജനങ്ങളെ. നിങ്ങൾ എപ്പോഴും വീട്ടിലിരിക്കുന്ന സ്വഭാവമുള്ളവരാകാൻ പാടില്ല, നിങ്ങൾ ഇടക്കിടക്ക് യാത്ര പോകണം. തസിഹു, യാത്ര പോയാൽ നല്ല ആരോഗ്യമുണ്ടാകും, യാത്ര പോയാൽ നല്ല ആരോഗ്യമുണ്ടാകും. അപ്പൊ ചിലർ ചോദിക്കും, അല്ല ഉസ്താദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ പറഞ്ഞത് യാത്ര എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ ഒരു ഭാഗമാണ്, അദാബിന്റെ ഒരു യാത്ര എന്ന് പറഞ്ഞ ഇടങ്ങേറാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണല്ലോ പറയുന്നത്, നിങ്ങൾ യാത്ര പോകണം, യാത്ര പോയാൽ നല്ല ആരോഗ്യമുണ്ടാകും. ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ലേ? അല്ല, വൈരുദ്ധ്യമല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് ഇതേതുപോലെ എന്ന് പറഞ്ഞാൽ, ഫസാറ കദ്ദവാ ഇൽ മുറി അൽ മുഅഖിബി ലിശ്ഹാ. ചില ആളുകള് ആയുർവേദിക്ക് മരുന്ന് കഴിക്കുകയാണ്, ചില ആളുകൾ മരുന്ന് കഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മരുന്നോ തീരെ മധുരല്ല, മധുരല്ല.
മദർ ഇല്ലെങ്കിലും സാരല്ല, കയ്പില്ലാതിരിക്കണം. ഇത് നോക്കുമ്പോ നല്ല കയ്പാണ്, കയ്പ്. ആ കയ്പുള്ളതായ മരുന്ന് കഴിക്കുകയാണ്. എന്തേ കാരണം? കയ്പുള്ള മരുന്ന് കഴിച്ചാൽ അതാ, എന്നിട്ട് ആ കഴിച്ച മരുന്ന് കൊണ്ട് രോഗം മാറും, നല്ല ആരോഗ്യം കിട്ടും. പണ്ഡിതന്മാർ പറയാണ്, ഇതുപോലെയാണ് മനുഷ്യ, നല്ല കയ്പുള്ള മരുന്ന് കഴിച്ച് ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് പോലെ യാത്രയിൽ ചിലപ്പോൾ ഇടങ്ങേറുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരിക്കൽ യാത്ര പോയി വന്നാൽ ആരോഗ്യമുണ്ടാകും, നല്ല റിലാക്സ് കിട്ടും. ഓ യുവാക്കളെ, നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ വീട്ടിൽ അതാ ഉമ്മയില്ലേ, ബാപ്പയില്ലേ, അവരോടുള്ള കടപ്പാട് മറന്നു പോകരുത് കേട്ടോ. ഒരു കാര്യം പറയട്ടെ, ഇന്ന് ദുനിയാവിന്റെ പിന്നിൽ ഓടി നടക്കുന്ന സമയത്ത് അതാ ചില മക്കള് ബാപ്പാനെ മറന്നുപോയി. ഓ മോനെ, നീ എത്രയടാ ബാംഗ്ലൂരിൽ കറങ്ങി വന്നത്, നീ എത്രയാ മൈസൂരിലേക്ക് പോയി വന്നത്, നീ എത്രയാ തിരുവനന്തപുരത്തേക്ക് പോയി വന്നത്, നീ എത്രയാ എറണാകുളത്തേക്ക് പോയി വന്നത്, നീ എത്രയാ ദുബായിൽ പോയി വന്നത്. അതേ സമയത്ത് നിന്റെ വീട്ടിലൊരു ബാപ്പല്ലേ, നിന്റെ വീട്ടിലൊരു ഉമ്മല്ലേ, ആ ഉമ്മാക്ക് ചിലപ്പോൾ നീ എറണാകുളത്ത് വീഗാലാൻഡിലേക്ക് പോയി കറങ്ങി വന്നതുപോലെ ഉമ്മാക്ക് അങ്ങനെ കറങ്ങാൻ ആഗ്രഹമില്ല. ബാംഗ്ലൂരിലെ വണ്ടർലോയിൽ പോയി നീ കറങ്ങി വന്നതുപോലെ പ്രായം ചെന്ന നിന്റെ ബാപ്പാക്ക് അവിടെ പോയി കറങ്ങി വരാൻ ആഗ്രഹമില്ല. പക്ഷെ അദ്ദേഹത്തിനൊരു യാത്ര പോകാൻ ആഗ്രഹമുണ്ട്. നീ എപ്പോഴെങ്കിലും നിന്റെ ഉമ്മാനോട് പോയിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേഗം ചോദിച്ചോ, അവസരം നഷ്ടപ്പെടുത്തണ്ട. ചിലപ്പോൾ ഉമ്മ മരിച്ച കബറിലായി പോയാൽ, ബാപ്പ മരിച്ച കബറിലായി പോയാൽ പിന്നീട് നിന്റെ ഉമ്മാനെയും ബാപ്പാനെയും നീ ഒന്ന് യാത്ര കൂട്ടിക്കൊണ്ടു പോകണം എന്ന് നീ ചിന്തിക്കുമ്പോൾ അത് നടക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് വേല കഴിഞ്ഞിട്ട് പോയി നിങ്ങളൊന്ന് ചോദിക്കണം. ചോദിക്കോ, എത്ര ആളുണ്ടെന്ന് കൈവക്ക്. ജീവിച്ചിരിപ്പുള്ള ഉമ്മയും ബാപ്പയും ഉള്ള മക്കളൊക്കെ ഒന്ന് കൈവക്ക്. എന്താ ഞാൻ ഉമ്മ ഞാൻ പൊക്കി, ഞാൻ നാളെ ഉമ്മാനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്, ആ ഉറപ്പില്ല. ഞാൻ പറയും, എൻ്റെ ഉമ്മ ഇടക്കിടക്ക് ഇങ്ങനെ പറയും, എവിടെയെങ്കിലും അതിന് പോകാൻ പറയും. കുടുംബക്കാരുള്ള സ്ഥലത്താണെങ്കിൽ പറയും, നാ വണ്ടല റാസേ, എന്തല്ല നാ വണ്ടല, നാ വണ്ടല. എന്താ കാരണം? അവർക്ക് ചില മക്കളുണ്ട് ബാപ്പാനെ ഉമ്മാനെ മാത്രം പറഞ്ഞേക്ക, എല്ലാരും കേട്ടോ, ശരിക്കും കേട്ടോ, എല്ലാ ആഫത്തും ബലാവും മുസീബത്തും ഒക്കെ വരാൻ കാരണം അതാ. നമ്മൾ സ്നേഹിക്കേണ്ടെന്ന പലരെയും നമ്മൾ സ്നേഹിക്കണില്ല. എന്നിട്ടോ അത് നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉറൂസിന് വന്നപ്പോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബിർക്കിടല്ല, ബിർക്കിടേ ബിർക്കിടേ യന്ത്ര ബിർക്കിടേ മൊബൈൽ നമ്പർ ബിർക്കിടേ ആരൊക്കെ മൊബൈൽ നമ്പർ ബിർക്കിടേ പെണ്ണെടുക്കട്ടെ, പെണ്ണ് അവള് പെണ്ണുള്ള ആൾ, അവൾ മൊബൈൽ നമ്പർ എടുക്കട്ടെ, സൂക്ഷിക്കണേ. ഇനിയിപ്പോ എല്ലാം സ്കൂൾ കോളേജിൽ മാത്രമല്ല, അറേ ട്രെയിനിൽ പോകുന്ന സമയത്തുണ്ട് നമ്പർ മല്ലിട്ട് കൊടുക്കുക. ഞാൻ ഒരിക്കലും സത്യം പരവസ്തന്റെ റായിത്തുബി അയിനയ്യ, ഞാൻ എന്റെ കണ്ണു, ഞാൻ ഈ വേഷം ധരിച്ചു പോയാ അല്ലെങ്കിൽ ഉണ്ടല്ലോ സത്യം. പിന്നെ എനിക്ക് തിരിച്ചിങ്ങനെ കിട്ടുമോ കിട്ടില്ല ഞാൻ ഒന്നും നോക്കില്ല. സത്യം പറഞ്ഞാൽ നമ്മങ്ങനെ നമ്മൾ പലയിടത്തും പോകുമ്പോ പലതും കാണാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് ഈ വേദന പോണ മൂല്യമാരെന്ന് പറഞ്ഞ സത്യം പറഞ്ഞു. എല്ലാരും അങ്ങനെ തന്നെ പലതും ഇങ്ങനെ കാണല്ലേ, അപ്പൊ വിരിക്കിട്ട് എന്നിട്ട് പോകാൻ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പറയും. സുബ്ഹാനല്ലാഹ്, അവളൊരു മാന്യത ഉള്ള പെണ്ണായതുകൊണ്ട് ഓളും ആ ഭാഗത്തേക്ക് അങ്ങ് ശ്രദ്ധിച്ചില്ല. എടാ ചെറുപ്പക്കാര, നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നീ ആരോടാണ് കളിക്കുന്നത്, എന്തിനോടാണ് നീ കളിക്കുന്നത് എന്നതിനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പാടില്ല എന്ന് നീയൊന്ന് ആലോചിക്ക. നീ ചെയ്യേണ്ടുന്ന പലതും ഉണ്ട്, അത് ചെയ്യണില്ലല്ലോ. ഉപ്പാനെയും ഉമ്മാനെയും ഒറ്റക്കങ്ങ് യാത്രക്ക് പറഞ്ഞേക്കണ്ട. അവർക്കൊരാഗ്രഹമുണ്ട്, മകന്റെ കൂടെ ഒന്ന് യാത്ര പോകണം, മകന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യണം. ഓ മക്കളെ, ഉമ്മാനെയും കൂട്ടിയിട്ടൊന്ന് യാത്ര പോയിക്കോ, ബാപ്പാനെയും കൂട്ടിയിട്ടൊന്ന് യാത്ര പോയിക്കോ. ബാപ്പാക്ക് അതാ ആരോഗ്യം കുറവാണ്, ഉമ്മാക്ക് ആരോഗ്യം കുറവാണ്.
ഹബീബായ തങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ യാത്രക്ക് പോയിക്കോളൂ, ആരോഗ്യമുണ്ടാകും. ബാപ്പ ഇടക്കൊരു യാത്ര പോയാൽ ബാപ്പക്കൊരൽപ്പം റിലാക്സ് കിട്ടും. എന്തേ മകനായ നീ അത് ചിന്തിക്കാത്തതെന്തേ? ആരോഗ്യം ലഭിക്കാനുള്ള വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ ആരോഗ്യം തരുന്ന സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബിനെ നമ്മൾ ഏത് സമയത്തും ഓർക്കുന്നവരാകണം, റബ്ബിനെ നമ്മൾ ഏത് സമയത്തും ചിന്തിക്കുന്നവരാകണം. മഹാന്മാരൊക്കെ വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്താണ്? അവരൊക്കെ വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം അവരേത് സമയത്തും അള്ളാഹുവിനെ ഓർത്ത്, ആ സൃഷ്ടാവായ റബ്ബിനെ ഓർത്ത് നല്ല തഖ്വയോടെ ജീവിച്ചത് കൊണ്ടാണ്. നന്നാകാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. റജബ് അവസാനിക്കാറായി, ശഅബാൻ കടന്നു വരികയാണ്. നന്നാകാൻ ഒരുങ്ങിക്കോ. ഏറ്റവും നല്ല സമയത്തല്ലേ നമ്മളുള്ളത്? കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. അതെല്ലാം വന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ടുന്ന സ്ഥലമാണ് ഔലിയാക്കളുടെ സ്ഥലം. ഔലിയാക്കളുടെ ദർബാറിൽ വെച്ച് റബ്ബിനോട് പാപം ചോദിച്ചാൽ, മാപ്പ് ചോദിച്ചാൽ അല്ലാഹു തആല വേഗം പൊറുത്തു തരും. നല്ല സ്ഥലത്ത് വന്ന് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ അല്ലാഹു തആല വേഗം പൊറുത്തു തരും. നല്ലവർ ഒരുമിച്ചു കൂടുന്ന സദസ്സിൽ വെച്ച് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ അല്ലാഹു തആല പാപം വേഗം പൊറുത്തു തരും. അതിന് പറ്റിയ സമയമാണല്ലോ റജബ് കഴിയുന്നു, ശഅബാൻ വരുന്നു. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ അതാ യാത്ര ഒരു രാത്രി ഒരു സ്ഥലത്തെത്തി. അവിടെ എവിടെയെങ്കിലും അന്തിയുറങ്ങണം. അന്ന് രാത്രി എവിടെയെങ്കിലും കിടന്നുറങ്ങണം. എവിടെയാണ് കിടന്നുറങ്ങുന്നത്? അതാവിടെ ഒരു പള്ളി കാണുന്നു. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ കിടന്നുറങ്ങാൻ പോയി. ആ പള്ളിക്ക് കാവൽ നിൽക്കുന്ന ഒരാളുണ്ട്. ആ പള്ളിക്ക് കാവൽ നിൽക്കുന്നയാളോ, അയാൾ വന്നിട്ട് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് പറഞ്ഞു, ഇത് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളാണെന്ന് അവർക്കറിയില്ല. മഹാനവരുകളോട് വന്ന് പറഞ്ഞു, ഇവിടെ പള്ളിയിൽ ഉറങ്ങരുത് എന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റികളുടെ തീരുമാനം, ഭയങ്കര തീരുമാനം ഉണ്ടാവും. ഓരോ പള്ളിന്റെ കമ്മിറ്റിന്റെ തീരുമാനം വേണം. ആ തീരുമാനമൊക്കെ നാടിന്റെ നന്മക്ക് വേണ്ടിയുള്ള തീരുമാനമായിരിക്കണം. വേറെ ഒരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ടാകാൻ പാടില്ല. ചില പള്ളിയിൽ പോയി നോക്കിയാലുണ്ട്, സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഫാൻ ഇടാൻ പറ്റൂല. ജുമാ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് സെക്രട്ടറിക്കൊന്നും സുന്നത്ത് നിസ്കാരമല്ല, ഓറങ്ങണിട്ട് പോകുമ്പോ ഫാൻ ഉണ്ടാകും. ഇവിടെ ഉസ്താമാരുണ്ട്, പാവം പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ഓറൊക്കെ അവിടെ സുന്നത്ത് നിസ്കരിക്ക, ഓർ ഫാൻ ഇല്ലാതെ നിസ്കരിക്കട്ടെ. ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിക്ക് ഉള്ളതാണോ പള്ളിയുടെ ഫാന്? അല്ല, നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നതല്ലേ പള്ളിയുടെ ഫാൻ. ഇതുപോലെ തന്നെ വേറെ ചില സ്ഥലത്ത് കമ്മിറ്റി തീരുമാനം എടുക്കും. എന്താ നമ്മുടെ നാട്ടില് ഈ പരിഷ്കാരത്തിന്റെ ഹെയർ കട്ടിങ് ചെയ്ത് നടക്കുന്ന ഒറ്റ ചെറുപ്പക്കാരനുണ്ടാകാൻ പാടില്ല എന്ന ഒരു തീരുമാനം കമ്മിറ്റിക്കാരെടുത്തു. അൽഹംദുലില്ലാ, നല്ല തീരുമാനമാണ്. ആ തീരുമാനത്തെ നാട്ടുകാർ മൊത്തം സ്വാഗതം ചെയ്യണം. അതിന് വിമർശിക്കലല്ല വേണ്ടത്, അതിന് സ്വാഗതം ചെയ്യണം. ഇതുപോലെ തന്നെ കല്യാണത്തിന്റെ പേരിൽ താളം തോളം എന്നെല്ലാം പറഞ്ഞിട്ട് ചില തോന്നിവാസങ്ങളുണ്ട്. ആ താളത്തിന് പോയിട്ട് തുള്ളാൻ പാടില്ല എന്ന തീരുമാനം കമ്മിറ്റിക്കാരെടുത്തു. ആ തീരുമാനം മറ്റുള്ളവരൊന്നും വിമർശിക്കല്ല വേണ്ടത്, നമ്മൾ സ്വാഗതം ചെയ്യണം. അത് നാടിന്റെ നന്മക്കാണ്. നമ്മുടെ നാട്ടിലെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒറ്റ ചെറുപ്പക്കാരുണ്ടാകാൻ പാടില്ല എന്നൊരു തീരുമാനം കമ്മിറ്റിക്കാരെടുക്കണം. എടുത്താൽ നാട്ടുകാരൊക്കെ അതിനോട് കൈകോർക്കണം. ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ ഒരു വാളറെ ക്ലിപ്പ് നാ കാട്ടിയ ഉസ്താദ്. ആർക്ക്? ഒരു മോണു. എന്താ കാരണം? ഓൻ ബാപ്പാനെ ഔണു എന്നാ പറയാ, ബാപ്പാനെ അവൻ അങ്ങനെ എവിടെ പറയാ, അവിടെ എന്നിട്ട് ചോദിക്കുകയാണ്, പടച്ചോറബ്ബെ അവിടെ ഔണുണ്ട് ചൊല്ലവല്ല.
ബാപ്പാനെ കുറിച്ച് അവനൊന്നും പറഞ്ഞു. അപ്പൊ അവൻ പറയണ, അവൻ പേന്ത്രാളാ എന്ന് പറഞ്ഞ ബാപ്പ കള്ളുകുടിയനാണ്. അപ്പൊ നോക്കുമ്പോ എന്റെ ഉസ്താദെ നിങ്ങളെ വേല ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. ഞാനിപ്പോ ഈ അടുത്ത് കാജൂർ മഖാം ഉറൂസില് ബാപ്പാനെ മഹത്വം പറഞ്ഞ കൂട്ടത്തില് അങ്ങനെ പറഞ്ഞൊരു ക്ലിപ്പ്, അത് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. ഇയാള് പറയാ, അപ്പൊ എന്നിട്ടും പറയുന്നത് ശരിയാണ്, പക്ഷെ നിന്റെ അമ്മ കുടിക്കടല്ലേ. സുബ്ഹാനല്ലാഹ്, കള്ളുകുടിയനായതുകൊണ്ട് ബാപ്പ ബാപ്പാകാതിരിക്കൂലല്ലോ. അതിനെ ബാപ്പാനെ കള്ളുകുടി നിർത്താനുള്ള ശ്രമം മക്കൾ നടത്തണം, അതിനുവേണ്ടിയുള്ള ശ്രമം മകൻ നടത്തണം. അല്ലാതെ ബാപ്പാനോടുള്ള കടപ്പാട് തീർന്നവനാകൂല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവരികൾ അതാ പള്ളിയിൽ പോയി കിടന്നുറങ്ങാൻ നോക്കുമ്പോ പള്ളിയിൽ കാവൽ നിൽക്കുന്നയാള് അദ്ദേഹം അതാ തടയുകയാണ്. അതാ ഇവിടെ പറ്റൂല തീരുമാനമാണ്. അപ്പോഴാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നത്, എന്നാ പിന്നെ ഞാനെന്താ ചെയ്യുക, ഞാൻ എവിടെയാ കിടന്നുറങ്ങുന്നത്. നോക്കുമ്പോൾ അവിടെ ഒരാൾ വന്നു, അയാള് റൊട്ടി കച്ചവടക്കാരനാണ്. അയാൾക്ക് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ മുഖം കണ്ടപ്പോൾ തന്നെ ഇത് വലിയ മഹാനാണെന്ന് മനസ്സിലായി, വലിയ ഇൽമുള്ളവരാണെന്ന് മനസ്സിലായി, വലിയ തഖ്വയുള്ളവരാണെന്ന് മനസ്സിലായി. മഹാനവരികളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായപ്പോ ഈ റൊട്ടിക്കച്ചവടക്കാരൻ എന്ത് ചെയ്തു, അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അതാ കിടന്നുറങ്ങാനുള്ള സൗകര്യം ചെയ്യുന്നു. പക്ഷേ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ എത്തിയപ്പോൾ വീട്ടുകാരൻ്റെ ഒരു പ്രത്യേകമായ സ്വഭാവം മനസ്സിലാക്കാൻ സാധിച്ചു. വീട്ടുകാരൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ ഓരോരുത്തൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മളൊരു വീട്ടിലേക്ക് വന്നാൽ അയാളെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലാവും, അയാൾക്ക് ഞങ്ങളെ സ്വഭാവം മനസ്സിലാവും. നമ്മൂപ്പർ പൊട്ടനാ, ആ ഞങ്ങളെ സ്വഭാവം മാത്രമല്ല അയാൾക്ക് മനസ്സിലാവുക, അയാളെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങളെ സ്വഭാവം അയാൾക്ക് മനസ്സിലാവും. താജുച്ച് എങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്താ കാരണം? ഞാനിപ്പോ ഇന്നലെ ആസന ഉറൂസിന്റെ വേലം കഴിഞ്ഞിട്ട് സുബഹി വാങ്ങിക്കൊടുക്കുന്ന സമയമ്പോഴേക്ക് മൂപ്പറെ വീട്ടിലെത്തിയതാ. അപ്പൊ മൂപ്പർ എന്നെ കുറിച്ച് കുറെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഞാൻ അയാളെ കുറിച്ച് കുറെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം മൂപ്പർ മനസ്സിലാക്കുകയാണ്. അങ്ങനെയൊന്നും ഉദ്ദേശമല്ല കേട്ടോ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ. പക്ഷെ അങ്ങനെയാണല്ലോ, പരസ്പരം കൂടുമ്പോ മനുഷ്യന്മാരുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. ഭർത്താവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാ? പള്ളി പ്രസിഡന്റിനാ? ഭാര്യക്ക്? ഭാര്യനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ആർക്കാ? ഭർത്താവിന്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, നീ ഭർത്താവിനെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കും ശരിയാണ്, ഭാര്യനെ കുറിച്ച് മനസ്സിലാക്കും ശരിയാണ്, അത് പോയിട്ട് കിട്ടിയ കിട്ടിയ ആളോടൊന്നും പറയാൻ പാടില്ല. പിന്നെ ഉന്ന ലിബാസു ലകുമാന്തും ലിബാസു ലഹുന്ന, ഭാര്യ ഭർത്താവിന് വസ്ത്രമാകണം, ഭർത്താവ് ഭാര്യയ്ക്ക് വസ്ത്രമാകണം, പരസ്പരമുള്ള ന്യൂനതകൾ മറച്ചു വെക്കണം. ഭാര്യയുടെ ന്യൂനത ഭർത്താവ് വിളിച്ചു പറയാൻ പാടില്ല, ഭർത്താവിന്റെ കുറവുകൾ ഭാര്യ വിളിച്ചു പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരികൾ എന്ത് ചെയ്തു, അതാ ഈ വീട്ടുകാരനെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ആ വീട്ടുകാരനെ ശ്രദ്ധിക്കുന്നു. വീട്ടുകാരൻ ഇടക്കിടക്ക് അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, വീട്ടുകാരൻ ഇടക്കിടക്ക് അസ്തഗ്ഫിറുല്ലാഹുൽ അദീം. ഇന്ന് എത്ര പേരുണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ, ഇന്ന് എത്ര പേരുണ്ട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നവർ. പഴയ കാലത്ത് പ്രായമുള്ള ഉപ്പമാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്, അവരിടക്കിടക്ക് അല്ലാഹ് എന്ന് പറയും, ഇടക്കിടക്ക് അല്ലാഹ് എന്ന് പറയും, ഒരു ക്ഷീണം മാറ്റുമ്പോ അവരിങ്ങനെ ചെയ്യുമ്പോ അല്ലാ എന്ന് പറയും. ഇന്നോ ഇന്ന് ചെറുപ്പക്കാർ ക്ഷീണം മാറ്റുമ്പോ അല്ലാ എന്ന് പറയൂല, സിനിമന്റെ പാട്ടാ പാടുന്നത് അല്ലെങ്കിൽ ഡിസ്കോ ഡാൻസാ ചെയ്യുന്നത്. പഴയ കാലക്കാർ അങ്ങനെയല്ല. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ചരിത്രം പറയുന്നതിന്റെ ഇടക്ക് രക്ഷിതാക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓ രക്ഷിതാക്കളെ,
അതാ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ എപ്പോഴും അവരുടെ സംസാരം നല്ല സംസാരമായിരിക്കണം. അത് കേൾക്കുമ്പോൾ ഉപ്പാക്ക് എന്തൊരു സന്തോഷം, അത് കേൾക്കുമ്പോൾ ഉമ്മാക്ക് എന്തൊരു സന്തോഷം. അതേസമയത്ത് നമ്മുടെ മക്കളുടെ സംസാരം വളരെ മോശമാണെങ്കിലോ അത് കേൾക്കുന്ന ബാപ്പയ്ക്ക് എന്തൊരു സങ്കടം, അത് കേൾക്കുന്ന ഉമ്മാക്ക് എന്തൊരു സങ്കടം. എന്തേ നമ്മുടെ മക്കൾ ഇങ്ങനെയായി പോയി? നമ്മുടെ കുട്ടികളുടെ പരിസരം ശരിയില്ല, നമ്മുടെ കുട്ടികളുടെ ആസുപാസു ശരിയില്ല. അതിന് നമ്മുടെ മക്കളുടെ സംസാരം നല്ല സംസാരമാകണമെങ്കിൽ അവരുടെ പരിസരം നല്ല പരിസരമാക്കി എടുക്കണം. അവരെ കൊണ്ടുപോയി നല്ല സ്ഥലത്ത് ചേർക്കണം. ഖുർആൻ കാണാതെ പഠിപ്പിക്കണം, ഇൽമു പഠിപ്പിക്കണം, നല്ല നല്ല സ്ഥാപനങ്ങളിൽ ചേർത്തി പഠിപ്പിക്കണം. ഇപ്പോൾ പെൺകുട്ടിയുടെ കാര്യങ്ങൾ വളരെ മോശമാണ്. പെൺകുട്ടികളുടെ കാര്യങ്ങൾ വളരെ മോശമാണെന്ന് പറയുന്നത് പെൺകുട്ടികളോട് ഒരു അലർജി ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ ഉമ്മ പെണ്ണാണ്, എൻ്റെ ഭാര്യ പെണ്ണാണ്, എനിക്കൊരു പെങ്ങളുണ്ട്, അപ്പങ്ങൾ പെണ്ണാണ്, എനിക്ക് മൂന്ന് മക്കളുണ്ട്, രണ്ട് മക്കൾ പെൺകുട്ടികളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പെൺകുട്ടികളോട് അലർജി ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ ഭാര്യ ഒന്നാമതായി പെൺകുഞ്ഞ് പ്രസവിച്ചു, രണ്ടാമതായും പെൺകുഞ്ഞ് പ്രസവിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറയാ, വിഷമിക്കണ്ട, നിങ്ങൾ ഡോക്ടറാക്കിയാൽ മതിയല്ലോ പെൺകുട്ടിനെ. അയ്യടാ, നല്ല മട്ടുണ്ടാവും. ഓള് മനസ്സിലാക്കിയെന്നറിയോ? ഇവള് ഈ ഡൈനോളജിസ്റ്റ് മനസ്സിലാക്കിയത് എന്താന്ന് പറഞ്ഞാല്, രണ്ടാമത്തെ കുട്ടിയും കൂടി പെണ്ണായപ്പോ എനിക്ക് വിഷമായിരുന്നു, ഞാൻ വേർക്കായിരുന്നു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട്. ഓള് പറയാനോട്, വിഷമിക്കണ്ട, ഒന്നിനെ ഡോക്ടറാക്കാൻ മതിയല്ലോ, പെൺകുട്ടിനെ ഡോക്ടറാക്കിയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞു വന്നത് പെൺകുട്ടികൾ മോശമൊന്നുമല്ലല്ലോ. പെൺകുട്ടികളെ വളർത്തേണ്ടുന്ന രൂപത്തിൽ വളർത്തിയാൽ, ആ പെൺകുട്ടികൾക്ക് ഇൽമു കൊടുത്താൽ, അവരെ നല്ല വഴിക്കെത്തിച്ചാൽ, എന്നിട്ടോ അവർക്ക് വിവാഹ പ്രായമെത്തിയപ്പോൾ നല്ലൊരു പുതിയാപ്പിളനെ നോക്കിയിട്ട് കല്യാണം കഴിച്ച് കൊടുത്തയച്ചാൽ ആ ബാപ്പക്ക് സ്വർഗം നിർബന്ധമാണ് കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞു, മൂന്ന് മക്കളുണ്ടെങ്കിൽ എങ്ങനെ? അപ്പൊ ഒരാൾ എണീറ്റ് ചോദിച്ചു, നബിയെ രണ്ട് പെൺമക്കളുണ്ടെങ്കിലോ? നബി തങ്ങൾ പറഞ്ഞു, രണ്ട് പെൺമക്കളാണെങ്കിലോ? അങ്ങനെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയാണ്, ഹദീസിന്റെ ബാക്കിയിൽ കാണാം, ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നബിയെ ഒരു പെൺകുട്ടിയുടെ ബാപ്പക്കും ഈ ഫളുണ്ടോ മഹത്വമുണ്ടോ എന്ന് സ്വഹാബത്ത് ചോദിച്ചിരുന്നുവെങ്കിൽ ഹബീബായ തങ്ങൾ അതിന് നാം അതെ എന്ന് മറുപടി നൽകിയിരുന്നു, നൽകുമായിരുന്നു. പെൺകുട്ടികളെ നന്നാക്കി വളർത്തിയെടുക്കണം, വഴിതെറ്റിപ്പോകാൻ ഒരു ചാൻസ് കൊടുക്കരുത് കേട്ടോ. ഹിജാബിൻ്റെ വിഷയത്തിൽ ഒരു കുറവും ഒരു വിട്ടുവീഴ്ചയും അവർക്കുണ്ടാകരുത് കേട്ടോ. നമ്മുടെ മക്കൾ പൂർണ്ണമായ ഹിജാബോടുകൂടെ പഠിക്കുന്ന സൗകര്യങ്ങൾ വേണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ എൻ്റെ പെങ്ങളെ ഞാൻ കണ്ടു, അവളെ മൊബൈലിൽ ഒരു ആപ്പ് കണ്ടു. ചെറുപ്പക്കാരെ ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു ബാപ്പക്ക് പെൺകുട്ടികളോട് എത്ര വലിയ ഉത്തരവാദിത്വമുണ്ടോ അതേ ഹദീസിൻ്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ജ്യേഷ്ഠനും പെങ്ങന്മാരുണ്ടായാൽ, മൂന്ന് സഹോദരിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരുണ്ടെങ്കിൽ, ഒരു സഹോദരിയുണ്ടായാൽ ആ സഹോദരിമാരുടെ കാര്യം ഈ സഹോദരൻ നല്ലവണ്ണം ശ്രദ്ധിച്ചു, അവർ വഴിതെറ്റാത്ത രൂപത്തിൽ അവരെ നന്നായി വളർത്തി, അവർക്ക് നല്ല ഇൽമു കൊടുത്തു, നല്ല ശരീഅത്ത് കോളേജിൽ കൂട്ടിക്കൊണ്ടുപോയി അവരെ ചേർത്തി, അവർ നല്ല ഇൽമു പഠിച്ചു, ഫിഖ് പഠിച്ചു, എല്ലാം പഠിച്ചു, ഭൗതികമായ പഠനവും പഠിച്ചു, എല്ലാം പഠിച്ചു. എന്നിട്ട് അവർക്ക് വിവാഹ പ്രായമായപ്പോൾ നല്ലൊരു പുതിയ ആപ്പിളയെ നോക്കിയിട്ട് കെട്ടിച്ചയച്ചാൽ ഈ സഹോദരന് സ്വർഗമുണ്ട് കേട്ടോ. പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പെൺകുട്ടികളോട് കടപ്പാട് ബാപ്പക്കുള്ളതുപോലെ ജ്യേഷ്ഠന്റെ കടപ്പാടാണ് അനുജത്തിമാരോട്. അനുജത്തിമാർക്ക് ജ്യേഷ്ഠൻ ഒരു ബാപ്പാന്റെ സ്ഥാനത്താണ്, ആ ബാപ്പാന്റെ മക്കളെ സ്ഥാനത്താണ് സഹോദരിമാർ. ഇത് സഹോദരിമാർ മറക്കരുത്, ജ്യേഷ്ഠന്മാരും മറക്കരുത് കേട്ടോ. ഈ സഹോദരൻ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഞാൻ എൻ്റെ പെങ്ങളെ മൊബൈൽ നോക്കി. ഇടക്കിടക്ക് നോക്കണം പെങ്ങന്മാരെ മൊബൈല്, അതിന് അവരും ഇടക്ക് നിന്റെ മൊബൈൽ നോക്കും, അതിന് താക്കത്ത് വേണോ നിനക്ക്? ഇത് എന്റെ മൊബൈലിലും പാസ്വേർഡ്, കാരണം ഞാൻ കള്ളനാണ്. ഓള് മൊബൈലിലും പാസ്വേർഡ് ഉണ്ട്, കാരണം ഓള് കള്ളത്തിയാണ്. ഇല്ലേ മനുഷ്യ,
ധൈര്യം ഉണ്ടെങ്കിൽ എന്താപ്പ ധൈര്യം ഉണ്ടെങ്കിൽ ഇതിൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒന്നും ഇല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ പാസ്വേർഡ്? വീട്ടിലുണ്ടാകുമ്പോ എവിടേക്കെങ്കിലും പോണ വിഷയമല്ല ഞാൻ പറഞ്ഞു, പോകുമ്പോഴുള്ള വിഷയമല്ല ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ടാകുമ്പോ എന്താപ്പ അത്രയും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പെങ്ങളെ മൊബൈലിക്ക് എന്തിനാ ഒരു പാസ്വേഡ്? ജ്യേഷ്ഠന്റെ മൊബൈലിക്ക് എന്തിനാ പാസ്വേഡ്? ഇപ്പൊ ഓൺലൈനിൽ കമന്റ് ഇങ്ങനെ വന്നോണ്ടാവും, നീ ഇപ്പൊ അതൊന്നും നോക്കിയിട്ടൊന്നും എഴുതി തരൊന്നും വേണ്ട, അതിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ വേദം അറിയില്ല. അതേസമയത്ത് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കൽ എന്റെ സഹോദരിയുടെ മൊബൈൽ ഇങ്ങനെ എടുത്ത് നോക്കിയെന്ന് ഞാൻ പറയാം, ഇന്ന് പറഞ്ഞത് എന്നോട് ഇന്ന് അവിടെ ഉള്ള സമയത്ത് പറഞ്ഞതാ. അപ്പൊ എന്താ പറയണതറിയോ? ഞാനങ്ങ് നോക്കിയപ്പോൾ ഉസ്താദേ ഒരുപാട് അന്യ ചെറുപ്പക്കാരുടെ നമ്പർ, എന്നിട്ടതാ ഇവളിവളെ ഫോട്ടോ അയക്കുന്നു, അവനവന്റെ ഫോട്ടോ അയക്കുന്നു, ഇവളിവളെ വീഡിയോ അയക്കുന്നു, അവനവന്റെ വീഡിയോ അയക്കുന്നു. ഈ സോഫ്റ്റ്വെയറിന്റെ പേരാണ് എന്താവും പറഞ്ഞ എന്തോ ഒരു ചാറ്റ് എന്ന് പറഞ്ഞു എനിക്ക്, അത് മാത്രമേ ആ സ്നാപ്പ് ചാറ്റ് ഇന്നാലില്ലായവ ഇന്നായിലേ റാജഴൂ. ഞങ്ങൾക്ക് ചാട്സിനെ കുറിച്ച് നല്ലോണം അറിയാം, ചാട്സ് എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റും മറ്റതൊക്കെ കഴിക്കുമ്പോ ഇത് നോക്കുമ്പോ യുഖാലു ലഹു സ്നാപ്പ് ചാറ്റ്, ഇതിൻ്റെ പേരാണ് സ്നാപ്പ് ചാറ്റ്. ഈ സ്നാപ്പ് ചാറ്റ് ഉപയോഗിച്ച് എത്രയോ ആളുകളെ നമ്പർ അതിൽ കിട്ടും. ആണും പെണ്ണും അല്ല പൊരുത്തപ്പെടാത്ത രൂപത്തിൽ സ്നേഹബന്ധം പ്രകടിപ്പിക്കുകയാണ്. ചെറുപ്പക്കാരാ, ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഇത് ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളെക്കുറിച്ചാണ് ഞാൻ പഠിച്ചത്. എടുത്തു നോക്കിയപ്പോൾ എൻ്റെ നാട്ടിലെ ഏകദേശം മുസ്ലിം പെൺകുട്ടികളും ആ സ്നാപ്പ് ചാറ്റിലുണ്ട്. ഉസ്താദേ ഉസ്താദ് ഇതിനെ കുറിച്ചൊന്ന് വേല പറയണം കേട്ടോ. ഓ ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, നമ്മുടെ പെൺകുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന ബാധ്യത സഹോദരന്മാർക്കില്ലേ? ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ആദൂർ. ആദൂർ കുറെ ദൂരമൊന്നും അല്ലല്ലോ. ഇന്ന് ആദൂർ തങ്ങൾ വിളിച്ചിരുന്നു, വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതെ ഇന്ന് പൈക്കത്താണ് വേദെന്നറിഞ്ഞു. ആ പൈക്കത്ത് നിന്ന് ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്, നല്ല അതവുള്ള കുട്ടികളാണ്. അവർ പഠിച്ച് നന്നായി ഉഷാറാകുന്നുണ്ട്. ആ മക്കൾക്ക് വേണ്ടി ഒന്ന് ഇന്ന് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങളെ പാപ്പ എന്നോട് പറഞ്ഞതാണ്, റബ്ബേ ആ പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ മക്കളെയും അവരെയും നമ്മയും എല്ലാം നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. നിങ്ങളതാ എൻ്റെ അറിവിലുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, മജ്ലിസ് ഹിയാലാൻഡ് ആ സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികളെ ചേർത്തി പഠിപ്പിച്ചോളൂ. അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങളെ പെൺകുട്ടികളെ ചേർത്തി പഠിപ്പിച്ചോളൂ. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ ചേർത്തി പഠിപ്പിച്ചാൽ നമ്മുടെ മക്കൾ നന്നാകും, അതിലൊരു സംശയവുമില്ല രക്ഷിതാക്കളെ. അവിടെ പോകുമ്പോൾ പോയി പഠിക്കുമ്പോ നീ പർദ അഴിച്ചു വെച്ചിട്ട് വരണമെന്ന് അവരോട് പറയുന്നവർ ഇല്ല, മുഖം തുറന്നു വെച്ച് വരണമെന്ന് പറയുന്നവർ ഇല്ല, അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാതെ വരണമെന്ന് പറയുന്നവർ ഇല്ല. പൂർണമായും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് അവിടെ നല്ല രൂപത്തിൽ പൂർണമായും തലമറച്ച്, പൂർണമായും മുഖം മറച്ച്, ശരീരം മുഴുവനും മറച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ കഴിയും. ആ സൗകര്യങ്ങൾ അവരൊക്കെ ഉണ്ടാക്കുന്നത് സമുദായത്തിന്റെ കുട്ടികൾ പഠിക്കാനാണ്. നമ്മൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇത് സാന്ദർഭികമായി ഞാൻ ഇവിടെ പറയുകയാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത് സുഹൃത്തുക്കളെ. അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയാണ്, ഞാനതാ ഈ മനുഷ്യന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെ അതാ ഈ മനുഷ്യൻ ഇടക്കിടക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇടക്കിടക്ക് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, എന്തേ ഇടക്കിടക്ക് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇടക്കിടക്ക് ഇങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടല്ലോ, അതിന് വല്ല നേട്ടവും കണ്ടിട്ടുണ്ടോ? അതിന് വല്ല ഫലവും കണ്ടിട്ടുണ്ടോ?
അപ്പമാനവരെ ഈ വീട്ടുകാരൻ പറയാണ്, അതേ അഹമ്മദ് ബിൻ ഹംബല് തങ്ങളെ, ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയിട്ട് ഞാനൊരു ദുആ നടത്തിയാൽ മാ ദഅഉതു ദഅവതൻ ഇല്ലാ ഉജിബ്തു ഇല്ലാ ദഅവതൻ വാഹിദാ, ഏതെല്ലാം സമയം ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയിട്ട് റബ്ബിനോട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ടോ ആ ദുആക്ക് അല്ലാഹു ഉത്തരം തന്നിട്ടുണ്ട്, പക്ഷേ ഇല്ല ദഅവതം വാഹിദാ, നാളിതുവരെയായി ഞാൻ ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്, ആ ദുആക്ക് അല്ലാഹു ഉത്തരം തന്നിട്ടേ ഇല്ല, ചോദിച്ച എല്ലാ ദുആക്ക് അല്ലാഹു ഉത്തരം തന്നിട്ടുണ്ട്, പക്ഷേ ഇല്ല ദഅവതം വാഹിദാ, നാളിതുവരെയായി ഞാൻ ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്, ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഈ വീട്ടുകാരനോട് ചോദിച്ചു, ഇയാൾക്കറിയില്ലല്ലോ ഇത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെന്ന്. മഹാനവരുകൾ ഈ വീട്ടുകാരനോട് ചോദിച്ചു, ഏതാണ് ആ ദുആ? അപ്പൊ ഈ വീട്ടുകാരൻ പറയാണ്, റുഇയത്തുൽ ഇമാമി അഹമ്മദ് ബിൻ ഹംബൽ, എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഒന്ന് സ്വപ്നം കാണണം, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഒന്ന് കിനാവ് കാണണം, എന്റെ വല്ലാത്ത ആഗ്രഹമാണ് കേട്ടോ. ആ ആഗ്രഹം നടന്നിട്ടില്ല. അപ്പോഴാണ് അഹമ്മദ് ബിൻ ഹംബല തങ്ങൾ പറയുന്നത്, എന്നാൽ അതും നടന്നിട്ടുണ്ട്, കാരണം ഞാൻ വേറെ ആരുമല്ല, അനൽ ഇമാമു അഹമ്മദ് ബിൻ ഹംബൽ. ഓ മനുഷ്യ, അള്ളാഹനോട് എന്നെ കാണണമെന്നല്ലേ ദുആ ചെയ്തിരുന്നത്? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മറ്റാരുമല്ല, അന അഹമ്മദ് ബിൻ ഹംബൽ, അന അഹമ്മദ് ബിൻ ഹംബൽ, ഞാനാണ് നിങ്ങളെ കാണണമെന്ന് കൊതിച്ച അഹമ്മദ് ബിൻ ഹംബൽ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഏത് സമയത്തും അവരുടെ സംസാരം നല്ലത് മാത്രം, അവരുടെ ചിന്തകൾ നല്ലത് മാത്രം, അവരുടെ ആലോചനകൾ നല്ലത് മാത്രം, ആ രൂപത്തിൽ നല്ല തഖ്വയിലുള്ള ജീവിതം ഉണ്ടാക്കിയെടുത്താൽ സ്വർഗം ഉറപ്പാണ് കേട്ടോ. സാധുക്കളായ നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ, സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. ഇൻഷാല്ലാ, ഞാൻ എൻ്റെ വാദം അവസാനിപ്പിക്കുമ്പോൾ അവസാനം ഒരു ചെറിയ സൂറത്ത് ഞാൻ കേൾപ്പിക്കാം. ആ സൂറത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഞാൻ എൻ്റെ വാദത്തിൻ്റെ അവസാനം ഞാനത് പറയാം. എത്ര മണിക്കാണ് ഞാൻ എൻ്റെ വാദം തുടങ്ങിയെന്ന് ആർക്കെങ്കിലും അറിയോ? കൃത്യം 9:10, 11 മണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ 11 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ സംസാരം നിർത്തും. ഞാൻ പറഞ്ഞു വന്നത്, അവസാനം ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം. ആ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇൻഷാല്ലാ. അത് ഇന്ന് ഇൻഷാല്ലാ പറഞ്ഞ് അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, ഔലിയാക്കൾക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തത് അവർ നല്ല തഖ്വയിൽ ജീവിച്ചത് കൊണ്ടാണ്. മണവാട്ടി ബീവി ഈ സദസ്സിൽ വന്ന് എൻ്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, എൻ്റെ വാല കേൾക്കുന്ന സഹോദരിമാരെ, മണവാട്ടി ബീവി വലിയ സ്ഥാനത്തേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ഇന്നവരുടെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ റളിയല്ലാഹു അൻഹ എന്ന് പറയാണ്. എന്തുകൊണ്ട് ആ വലിയ സ്ഥാനത്തേക്ക് അവരെത്താനുള്ള കാരണം, അവർ അള്ളാഹനെ പേടിച്ച് നല്ല തഖ്വയിലായി ജീവിച്ചതുകൊണ്ടാണ്. ആ തഖ്വയുടെ ജീവിതമാണ് നമുക്കെപ്പോഴും വേണ്ടത്. എത്രയോ മഹതിമാരില്ലേ, റജബ് മാസമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ശാഫിഈ ഇമാമിൻ്റെ ആണ്ടിൻ്റെ സമയമാണ്. ഇതുപോലത്തെ ഒരു റജബിൻ്റെ അവസാന സമയമല്ലേ ഷാഫിഈ ഇമാം ലോകത്തോട് വിട പറയുന്നത്? ആ ഷാഫിഈ ഇമാമിൻ്റെ ആണ്ടിൻ്റെ സമയമായതുകൊണ്ട് മഹാനവരുകളുടെ ബറക്കത്തിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഷാഫിഈ ഇമാം
ചില സ്ത്രീകൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയാൽ മഹാന്മാരായ പുരുഷന്മാർ പോലും ആ മഹതിമാരെ ആശ്രയിക്കുമെന്നതിന് തെളിവാണത്. ഷാഫി ഇമാം ജീവിച്ച അതേ നാട്ടിൽ, ഷാഫി ഇമാം ജീവിച്ച അതേ കാലത്ത് ജീവിച്ച മഹതിയാണ് മഹദിയായ സയ്യിദത്തുന ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഷാഫി ഇമാം എത്ര വലിയ ആളാണ്, എത്ര വലിയ ആലിമാണ്, എത്ര വലിയ പണ്ഡിതനാണ്, എത്ര വലിയ ഇമാമാണ്, എത്ര വലിയ മദ്ഹബിന്റെ ഇമാമാണ്. പക്ഷേ ആ ഷാഫി ഇമാമിനിക്ക് രോഗം വന്നാൽ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. ആരുടെ അരികിലേക്കാണ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്? നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. നഫീസ ബീവിയുടെ അരികിൽ പോയി ദുആ ചെയ്യിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ഷാഫി ഇമാമിനിക്ക് നല്ല സമാധാനം കിട്ടൂ, ഷാഫി ഇമാമിനിക്ക് നല്ല ശിഫാട് കിട്ടൂ. എന്നാൽ ഷാഫി ഇമാം ലോകത്തോട് വിട പറയുന്ന സമയം അടുത്തപ്പോൾ ആ ഷാഫി ഇമാമിൻ്റെ അരികിലേക്ക് നഫീസ ബീവി, ഷാഫി ഇമാമ നഫീസ ബീവി റളിയല്ലാഹു അൻഹ മഹദിയുടെ അരികിലേക്ക് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അസുഖം മാറി കിട്ടാനല്ല ദുആ ചെയ്തത്, നഫീസ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയാണ്. മത്തഅഹുല്ലാഹു ബിന്നളരി ഇലാ വജീഹിൽ കരീം, നിങ്ങളുടെ ഉസ്താദായ ഷാഫി ഇമാമിന് അല്ലാഹുവിനെ കാണാൻ അല്ലാ അവസരം കൊടുക്കട്ടെ. ഈ ഒരു ദുആയാണ് വഫാത്തിനോടടുത്ത സമയം, ഷാഫി ഇമാം വഫാത്താകുന്നതിനോടടുത്ത സമയം ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ നഫീസ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തത്. ശിഷ്യന്മാർ ഷാഫി ഇമാമിൻ്റെ അരികിൽ തിരിച്ചു പോയപ്പോൾ ശിഷ്യന്മാരോട് ഉസ്താദ് ചോദിക്കുകയാണ്, നഫീസ ബീവി എന്താ പറഞ്ഞത്? ഉസ്താദേ, മത്തഅഹുല്ലാഹു ബിന്നളരി ഇലാ വജീഹിൽ കരീം എന്നാണ് ദുആ ചെയ്തത്. ഇതുവരെ രോഗം മാറി കിട്ടാനാ ദുആ ചെയ്തിരുന്നത്, എന്നാൽ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ അല്ലാഹു തആലയെ കാണാൻ നിങ്ങളെ ഉസ്താദിന് അല്ലാ അവസരം കൊടുക്കട്ടെ എന്നാണ് ദുആ ചെയ്തത്. ഇത് കേട്ടപ്പോഴാണ് ഷാഫി ഇമാം പറയുന്നത്, എന്നാൽ എൻ്റെ മരണം അടുത്തുപോയി, എൻ്റെ മരണം അടുത്തുപോയി. എന്തേ കാരണമെന്നറിയോ? നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ദുആയല്ലേ, അള്ളാനെ കാണാനുള്ള അവസരം കൊടുക്കട്ടെ, ഇതിൻ്റെ അർത്ഥം ഞാൻ മരിക്കുമെന്നാണ്. ഷാഫി ഇമാം മരിക്കുന്ന കാര്യം നഫീസ ബീവി കാലയെ കൂട്ടി അറിഞ്ഞില്ലയോ? അതാണ് ഔലിയാക്കളുടെ ലോകം, അതാണ് മഹാന്മാരുടെ ലോകം. അപ്പോഴല്ലേ ഷാഫി ഇമാം പറഞ്ഞത്, ഓ ശിഷ്യന്മാരെ, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നഫീസ ബീവിക്കൊരവസരം കൊടുക്കണം, എൻ്റെ മയ്യത്തിന്മേലൊരു നിസ്കാരം നഫീസ ബീവി നിസ്കരിക്കണം. ഷാഫി ഇമാം വഫാത്തായപ്പോൾ ആ ജനാസ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൻ്റെ അരികിലൂടെ കൊണ്ടുപോകുമ്പോൾ നഫീസ ബീവി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് ഒരു ശബ്ദം കേൾക്കുകയാണ്, നഫീസ ബി, അതാ ഷാഫി ഇമാമിൻ്റെ പേരിലും ആരെല്ലാം നിസ്കരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഷാഫി ഇമാമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. ഷാഫി ഇമാമിനിക്കോ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ പുറത്തു കൊടുത്തിട്ടുണ്ട്. നഫീസ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഷാഫി ഇമാമിന് അല്ലാഹ പുറത്തു കൊടുക്കണമെങ്കിൽ നഫീസ ബീവി എത്ര വലിയ മഹദിയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു ആലോചിച്ചു നോക്കൂ. ആ മഹാന്മാരുടെ പിന്നിൽ അണിനിരന്ന് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഒരുങ്ങണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തട്ടെയോ? എൻ്റെ മോമിനീങ്ങളൊന്നും ഇരുന്ന സ്ഥലത്തൊന്നും നെണീറ്റ് നിൽക്കുമോ? ആരും ഇങ്ങോട്ടടുക്കരുത്,
അവിടെ തന്നെ നിൽക്കണം. നമുക്കൊരു ചെറിയ ദുആ നടത്തി വളരെ സന്തോഷത്തോടെ പിരിയണം. നാളെ നിങ്ങൾക്കും വാതുണ്ട്, എനിക്ക് നാളെ മംഗലാപുരം കാട്ടിപ്പള്ളയിലാണ് വാത്. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ അവസാനത്തെ ഉറൂസാകരുത്. റബ്ബേ, കുറെ കാലം ഇവിടെ കൂടാനും ഇവിടെ സംഗമിക്കാനും ഇവിടെയുള്ള മഹാനർ മഹദിയുടെ പൊരുത്തം നേടാനും സാധുക്കളായ നമുക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എല്ലാ ഔലിയാക്കളായത് എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവല്ലേ ഇത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ അല്ലാഹു തആല ഒരു മലക്കിനെ സംവിധാനിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇന്ന് പിരിഞ്ഞു പോകേണ്ടവരല്ല. വെള്ളിയാഴ്ച രാവാണ്, റജബ് വിട പറയുന്ന സമയമാണ്, ഷഅബാൻ കടന്നു വരുന്ന സമയമാണ്. നമുക്കിന്ന് കണ്ണീരിറ്റിച്ച് തൗബ ചെയ്ത് ദുആ ചെയ്ത് പിരിയണം. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ മലക്കിൻ്റെ ദൗത്യം എന്താണ്? ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരെല്ലാം സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ സ്വലാത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽപ്പിക്കലാണ്, തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ്. ഇവിടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഹബീബായ തങ്ങൾക്ക് നേരിട്ട് കിട്ടൂ. കാരണം ഇത് വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന സ്വലാത്ത് തങ്ങൾക്ക് നേരിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്കിവിടുന്ന് ഒരൽപ്പം സ്വലാത്ത് ചൊല്ലിപ്പിരിയണം. ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? ആരാണ് നാഫിഉ ഇമാം? അഹദുൽ ഖുറാഇ സബഅ, പരിശുദ്ധ ഖുർആനിൻ്റെ ഏഴ് ഖാരിയങ്ങളുണ്ട്. ആ ഏഴ് ഖാരിയങ്ങളിൽപ്പെട്ട ഒരു ഖാരിയാണ് ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ മദീനത്തെ പള്ളിയിൽ 60 വർഷക്കാലം ഇമാമായി നിസ്കരിച്ച മഹാനാണ്. മദീനത്തെ പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ 60 വർഷക്കാലം ഇമാമായി നിസ്കരിച്ച മഹാനാണ് ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതാ, മഹാനവരുകൾ വാ തുറന്നാൽ, സംസാരിക്കാൻ തുടങ്ങിയാൽ മഹാനവരുകളുടെ വായയിൽ നിന്ന് പുറത്തേക്ക് അതാ യുഷമ്മു മിൻ ഫമിഹി റായിഹത്തുൽ മിസ്കീ, കസ്തൂരിയുടെ മണം മഹാനവരുകളുടെ വായയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പലരും ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ സംസാരിക്കുമ്പോ കസ്തൂരിയുടെ മണം വരുന്നത്? ഇമാം നാഫിഉ തങ്ങൾ എന്താ പറഞ്ഞത്? അതാ, ഞാൻ ഒരിക്കൽ അതാ കിടന്നുറങ്ങിയപ്പോൾ ഹബീബായ തങ്ങൾ എൻ്റെ അരികിൽ വന്നു. വന്നിട്ടെന്നോട് വാ തുറക്കാൻ പറഞ്ഞു. ഞാൻ വായ തുറന്നു കൊടുത്തു. വായ തുറന്നു കൊടുത്തപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വായയിൽ എനിക്ക് ഊതിത്തന്നു. അന്നു മുതൽ ഇന്ന് വരെ കസ്തൂരിയുടെ സുഗന്ധം ഉറിഞ്ഞിട്ടില്ല. 60 വർഷക്കാലം മദീനത്തെ പള്ളിയിൽ ഇമാമായി നിസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നത് ചെറുതാണോ, ചെറിയ വിഷയമാണോ? എന്തേ മദീന വിട്ടു പോകാൻ മനസ്സ് വരാത്തത്? മദീനത്തെ പള്ളി വിട്ടു പോകാൻ മനസ്സ് വരാത്തത്? ലോക നേതാവിൻ്റെ ശരീരം തൊട്ടു ചേർന്ന് കിടക്കുന്ന മണ്ണ്, ഈ മണ്ണിൽ കുറേ കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചില്ലയോ? അപ്പോഴല്ലേ അല്ലാഹു തആല വലിയ മഹത്വം നൽകിയത്. അതാ ഹബീബായ തങ്ങൾ വന്ന് വായയിൽ ഊതിക്കൊടുക്കുന്നു, കസ്തൂരിയുടെ മണം വരുന്നു. ഓ
ഉപ്പമാരെ, വാലകൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവലംബിച്ചതു കൊണ്ടല്ലേ മണവാട്ടി ബീവി അടക്കമുള്ള സർവ ബീവിമാർ, ഷാഫിമാം അടക്കമുള്ള സർവമാന്മാർ വലിയ സ്ഥാനത്തേക്ക് എത്തിയത് അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒരു തീരുമാനമെടുത്തോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ സ്വലാത്തുകൾ ചൊല്ലും, എന്നിട്ടതാ മരിക്കുന്നതിന് മുമ്പായി റഹ്മത്തുൽ ആലമീന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കണം. മൻ റാനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ലാ, ആരെങ്കിലും ഒരാൾ എന്നെ സ്വപ്നം കണ്ടാൽ അവൻ ദുനിയാവിൽ തന്നെ എന്നെ നേരിട്ട് കാണും എന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ നേരിട്ട് കണ്ടില്ലേ? ഇമാം അഹമ്മദ് സവാബി തങ്ങൾ നേരിട്ട് കണ്ടില്ലേ? ഷെയ്ഖ് നൂറുദ്ദീൻ ഷൂനി റഹ്മത്തുള്ളാഹി അലൈഹി നേരിട്ട് കണ്ടില്ലേ? അതുകൊണ്ടല്ലേ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഹബീബായ തങ്ങളെ ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ എന്നെ ദുനിയാവിൽ തന്നെ നേരിൽ കാണൂന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വലൗ ഖുബൈല മൗതിഹി, അതയാൾ മരിക്കാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പാണെങ്കിലും തങ്ങളെ നേരിൽ കാണാൻ അവസരം കൊടുക്കാതെ അല്ലാ മരിപ്പിക്കൂല. ഇത് പഠിപ്പിച്ച നേതാവാണല്ലോ റഹ്മത്തുൽ ലിൽ ആലമീന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അള്ളാഹുവേ സാധുക്കളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ, ഈ സദസ്സു നീ അതിന് കാരണമാക്കണേ അള്ളാ. ദ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. എല്ലാ മോമിനികളും നടത്തേക്ക് വരിക, നിങ്ങൾ ഈ കാണുന്ന കസേരയിൽ നിൽക്കുക. ഒരു സമ്മാനം നിങ്ങൾക്ക് തന്നിട്ട് വെള്ളിയാഴ്ച രാവല്ലേ, ആരും എണീറ്റ് നിൽക്കൊന്നും വേണ്ട, ഇടങ്ങേറാവൊന്നും വേണ്ട. നിങ്ങൾ ഈ ഗ്യാപ്പ് കസേര ഗ്യാപ്പ് വെക്കാതെ എല്ലാം ഒന്ന് അടുത്തടുത്ത് ഒന്നാം സഫ്, രണ്ടാം സഫ്, മൂന്നാം സഫ് അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുക. അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മോമിനിയങ്ങൾ, പുരുഷന്മാർ, സ്ത്രീകൾ ആരാണ് എന്നൊക്കെ നിനക്കറിയാമല്ലോ. അവരുടെയൊക്കെ പേരും അഡ്രസ്സും നിനക്കറിയാം. അള്ളാഹുവേ അവരുടെ എന്ത് വിഷമങ്ങളുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അല്ലാ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപറുത്ത് മാപ്പാക്കണം റഹ്മാനെ. ഇത് നമ്മുടെ അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. നമ്മൾ ദുആ ചെയ്ത് പിരിയാണ് മോമിനികളെ. ഇമാമുൽ ആലം അബു ഹനീഫ, നിങ്ങളെന്താ ഉറക്കാർ അലിയുള്ള പറയാ, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഷാഫി മതബുകാരായതുകൊണ്ട് അബു ഹനീഫയോട് ഉറപ്പൊന്നുമില്ലല്ലോ അല്ലേ. ഇമാമുൽ ആലം അബു ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി, വലിയ മഹാനാണല്ലോ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനബരുകളുടെ ചരിത്രത്തിൽ കാണാം, മഹാനബരുകളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത്, മഹാനബരുകളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരാളുണ്ട്. അദ്ദേഹം വളരെ മോശക്കാരനാണ്, വളരെ മോശക്കാരനാണ് അദ്ദേഹം. ആ മോശക്കാരനായ ഈ മനുഷ്യൻ അബൂ ഹനീഫ ഇമാം ഇയാളെ കുറേ നന്നാക്കാൻ നോക്കി, ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി. എത്ര വലിയ മോശക്കാരനുണ്ടെങ്കിലും ബാപ്പ മോശക്കാരൻ, ബാപ്പനെ ഉപദേശിച്ച് നന്നാക്കാൻ കഴിയും. ഉമ്മ മോശമാണ്, ഉമ്മനെ ഉപദേശിച്ച് നന്നാക്കാനും കഴിയും. എത്ര മോശക്കാരാണെങ്കിലും നമ്മൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം, ഉപദേശിച്ച കൂലി കിട്ടും. നന്നായാലും നന്നായില്ലെങ്കിലും കൂലി കിട്ടും, നന്നായാൽ രണ്ട് കൂലി കിട്ടും. ഒന്ന് ഉപദേശിച്ച കൂലി, ഉപദേശം കാരണം അയാൾ നന്നായി എന്നതിൻ്റെ കൂലി. എന്നാൽ ഉപദേശിച്ച് നന്നായില്ലെങ്കിലോ, ഉപദേശിച്ച കൂലി ഏതായാലും കിട്ടും, നന്നായില്ല എന്നുള്ളൂ. അബൂ ഹനീഫ ഇമാം ഇയാളെ കുറേ ഉപദേശിച്ചു, കുറേ കാലം ഉപദേശിച്ചു, പക്ഷെ ഇയാൾ നന്നാകുന്നത് കാണുന്നേ ഇല്ല. ഒരിക്കലുണ്ട്, ഈ മനുഷ്യൻ കള്ളുകുടിയനാണ്, ഇയാളെ ഭാര്യ വന്നിട്ട് അബൂ ഹനീഫ ഇമാമിൻ്റെ വീട്ടിൻ്റെ മാതിൽ ഇങ്ങനെ മുട്ടാണ്. അപ്പോൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു മഹാനവരുകൾ സുബ്ഹാന ജല്ല ജലാലു, ഭാര്യ വന്നിട്ട് പിന്നെ ഈ മനുഷ്യൻ മരിച്ചിക്കണു, നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചതാണ്, മയത്ത് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചാണ്.
ഭർത്താവ് മരണപ്പെട്ട് കള്ളുകുടിയനായ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ആ ഭർത്താവിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, കള്ളുകുടിയനാണ്, ഇവന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല എന്നാണ് ഭാര്യനോട്. അന്ന് മഹാനവരുകൾ കിടന്നുറങ്ങിയപ്പോൾ ആ ഉറക്കിൽ മഹാനവരുകൾ ഈ കള്ളുകുടിയനായിരുന്ന മനുഷ്യനെ സ്വപ്നം കാണുകയാണ്. ഈ മനുഷ്യൻ വഹുവ യംഷി ഫീ ബസാതീനിൽ ജന്ന, ഏതൊരു മനുഷ്യന്റെ മേലാണോ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല എന്ന് അബൂ ഹനീഫ ഇമാം പറഞ്ഞത്, ആ മനുഷ്യൻ സ്വർഗത്തിന്റെ പൂന്തോപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബൂ ഹനീഫ ഇമാം സ്വപ്നം കാണുക. അപ്പൊ സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ഇവൻ പറയാ സ്വപ്നത്തിൽ ഈ മനുഷ്യൻ പറയാണ് മറ്റുള്ളവരോടൊക്കെ, ഞങ്ങൾ പോയിട്ട് അബൂ ഹനീഫ ഇമാമിനോട് പറയണം. എന്താ പറയേണ്ടത്? അള്ളാഹു തആല നിങ്ങളെ കയ്യിലൊന്നുമല്ല സ്വർഗം തന്നിട്ടുള്ളത് എന്ന് അബൂ ഹനീഫ ഇമാമിനോട് പോയി പറയണം എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് അബൂ ഹനീഫ ഇമാം സ്വപ്നം കാണുകയാണ്. അപ്പൊ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉറക്ക് തെളിഞ്ഞിട്ട് നേരെ പോയി ഈ മനുഷ്യന്റെ ഭാര്യൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എന്താ നിന്റെ ഭർത്താവിൻ്റെ അവസ്ഥ? ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല, നിന്റെ ഭർത്താവ് കള്ളുകൂടിയനാണെന്ന് പറഞ്ഞതുകൊണ്ട് നിന്റെ ഭർത്താവിന് മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കാത്തത് ശരിയാണ്, പക്ഷേ നിന്റെ ഭർത്താവിന് വേറെ എന്തോ ഒരു നല്ല സ്വഭാവം ഉള്ളതായി നീ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഭർത്താവിന്റെ ഒരു നല്ല സ്വഭാവം എന്തെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? അബൂ ഹനീഫ ഇമാമിനോട് ഈ ഭാര്യ പറയാണ്, എൻ്റെ ഭർത്താവ് കള്ളുകൂടിയനാണ് ശരിയാണ്, പക്ഷേ എന്നാലും അയാളെ ജീവിതത്തിൽ ഞാനൊരു നല്ല സ്വഭാവം കണ്ടിട്ടുണ്ടെന്നറിയോ? എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചക്ക് ഒരിക്കൽ എല്ലാ വെള്ളിയാഴ്ചയും മൂപ്പര് നാട്ടിലുള്ള എത്തിയും കുട്ടികളുടെ അടുത്ത് പോകും, നാട്ടിലുള്ള എത്തിയും കുട്ടികളുടെ അടുത്ത് പോകും, അരികിൽ പോയി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും. ഈ ഒന്ന് ഞാൻ അയാളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഇതല്ലാത്ത വേറൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവൻ വല്ലാതെ ഖേദിച്ചുപോയി. എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു, ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ തെറ്റ് നോക്കിയിട്ട് നീ അവനെ കുറ്റപ്പെടുത്താൻ നോക്കണ്ട, അവരെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിക്കോ, പക്ഷേ അവനെക്കുറിച്ച് എല്ലാവരോടും അവൻ മോശക്കാരനാണ് പോയത്തക്കാരനാണ് ചീത്ത പറയാൻ പോകണ്ട. കാരണം അവൻ ചെയ്ത 99 തെറ്റാണ് തെറ്റുകളാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അള്ള പൊരുത്തപ്പെട്ട ഏതോ ഒരു നല്ല കാര്യം കൊണ്ട് അവൻ ചിലപ്പോൾ സ്വർഗത്തിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെയും തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ കുറ്റം പറയാൻ പോകണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഉപദേശിക്കൂ എന്ന് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് നല്ലതുകൊണ്ടാണ് സ്വർഗത്തിലെത്തുന്നതെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ നിസ്കരിച്ച നിസ്കാരമാകാൻ ആകണമെന്നില്ല, നോമ്പ് നോക്കിയ നോമ്പാകണമെന്നില്ല, ഓതിയ ഖുർആനാകണമെന്നില്ല. ചിലപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും ചെയ്ത നന്മകളായിരിക്കും, പാവങ്ങളെ സഹായിക്കുക, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണത്തിന് സഹായിക്കുക, പള്ളിക്ക് സഹായിക്കുക, മദ്രസക്ക് സഹായിക്കുക, അതുപോലെ തന്നെ ദീനീ സംരംഭങ്ങൾക്ക് സഹായിക്കുക, ഉറൂസിന് സഹായിക്കുക. ഇപ്പം ഇവിടെ നമ്മുടെ മഖാം ഒന്ന് പുതുക്കി പണിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന് എല്ലാ ദിവസവും ഇവിടെ സംഭാവനകൾ ചോദിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ ഉള്ള മോമിനിയങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ വെള്ളിയാഴ്ച രാവാണ് നല്ല സമയം, നമുക്ക് ആ സ്വതക്ക മുന്നിൽ വെച്ചിട്ട് അള്ളഹാനോട് ദുആ ചെയ്ത് പിരിയണം. സ്വതക്കയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു തആല നമ്മുടെ ദുആക്ക് കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. റജബ് അവസാനിക്കുകയാണ്, ഷാബാൻ വരികയാണ്, അതോടൊപ്പം വെള്ളിയാഴ്ച രാവാണ്. ഷാഫിമാൻ പറഞ്ഞില്ലേ, 5 ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞു. 5 വെച്ച് ദുആർന്ന ദുആക്ക് ഇജാബത്തുണ്ട്. അതിൽ ഒരു രാത്രി ലൈലത്തുൽ ജുമുആ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ രാവ്. ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് നല്ല കണ്ണീരിറ്റിച്ച് ദുആ ചെയ്ത് പോകണം. അള്ളാഹുവേ നീ നമ്മുടെ ഈ സദസ് ദുആ കിജാബത്തുള്ള സദസ്സായി നീ കബൂൽ ചെയ്യണം റഹ്മാൻ. ഔ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ബീവിയെ സന്തോഷിപ്പിക്കുക, വലിയ പവറുള്ള മഹദിയല്ലേ, അവരെ സന്തോഷിപ്പിച്ചാൽ ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിലെ എന്ത് വിഷമങ്ങൾ അള്ളാഹു തീർത്തു തരും. അള്ളാഹു തീർത്തു തരട്ടെ. എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് അറിഞ്ഞ? മൊത്തം 4000 ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എത്ര? 3000 കണക്ക്. ഇപ്പം എന്നോട് പറഞ്ഞു ഒരു 400 അടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ കൊണ്ട് ഒരു 10 തരാൻ കഴിയുള്ള ആളുകളുണ്ടാകും, 5 തരാൻ കഴിയുന്ന ആളുകളുണ്ടാകും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്ക്വയർ ഫീറ്റ് ഒരു 100 എങ്കിലും ഒരു ചുരുങ്ങിയത് നമുക്ക് ഇന്നത്തെ സദസ്സിൽ ചെയ്താൽ അത് നമുക്കൊരു സമാധാനമായി. 100 നല്ല, ഞാൻ പറഞ്ഞ് എന്നെക്കാൾ കൂടുതലായാൽ സന്തോഷമാണ്. എന്നാൽ ആദ്യം നമ്മളൊരു 100 വെക്കുക, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇൻഷാല്ലാ അതിലേക്ക് ആദ്യത്തെ 10 നമ്മളെ താജുച്ചാൻ്റെ വകയിൽ
ഒരു 10,000 രൂപ. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം റഹ്മാനെ. അള്ളാഹ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും, കല്യാണം കഴിഞ്ഞ മകളും അല്ലാത്ത എല്ലാ മക്കൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആ മക്കൾക്കൊക്കെ നല്ല ഭാവി നൽകണം റഹ്മാനെ. ആ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരാരെല്ലാമുണ്ടോ റബ്ബേ നീ സ്വർഗം അവർക്ക് നൽകണം റഹ്മാനെ. റബ്ബേ താജുച്ചയുടെ വീട് പണി നടക്കുന്നുണ്ട് റബ്ബേ, എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ ഇവിടെ മരണപ്പെട്ട് കിടക്കുന്ന മഹദിയെ സന്തോഷിപ്പിക്കുക? മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യിപ്പിക്കുക. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഷാഫി ചന്ദ്രംപാറ 5 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ബി കെ ഇസ്മായിൽ 2 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ആഷിഖ് ബി എ 5 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു സ്വീകരിക്കട്ടെ. താജുദ്ദീൻ നേരത്തെ പറഞ്ഞു 10, അള്ളാഹുവെ നീ കബൂൽ ചെയ്യണം റഹ്മാൻ. ഇവർ എന്തോ ഉദ്ദേശം വെച്ചിട്ടാണോ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്, റബ്ബെ നീ അത് സാധിപ്പിക്കണേ. അള്ളാഹ് ഒരു 3 സ്വലാത്ത് എല്ലാവരും ഉറക്കെ ചൊല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇനി നിങ്ങൾ ഏറ്റെടുക്കുക. അൽഹംദുലില്ലാഹ്. അതാ അവിടെ ഒരു ഉപ്പ. എന്താ പേര് മൂപ്പരെ? 2 സ്ക്വയർ ഫീറ്റ് ഒരു വാപ്പ പറഞ്ഞു. അല്ലാ ഒരു പേരെന്താ? മൂപ്പറ കണ്ട 2 സ്ക്വയർ ഫീറ്റ്. എന്താ പേര്? അബ്ദുള്ള കുഞ്ഞ സാഹിബ്. 2 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു കബൂൾ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. മരണപ്പെട്ടു പോയ ഷെരീഫിൻ്റെ പേരിൽ 1 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു അതിൻ്റെ മിസില് സവാബ് ഷെരീഫിൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ, സ്വർഗീയ ഖബറാക്കി കൊടുക്കട്ടെ. ഇനി ആര് വേം പറയും? ഒരു 5 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റിയവരാരാ ഈ സദസ്സിലുള്ളത്? നല്ല നിയത്തോടുകൂടെ അള്ളാഹു താല കൈവിടൂല്ല, അള്ളാഹു താല വലിയ സന്തോഷം തരും ഇൻഷാല്ലാ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹദിയുടെ പേരിലാണല്ലോ, അവരുടെ ഒക്കെ പൊരുത്തവും കാവലുണ്ടോ? ഒരു 5 സ്ക്വയർ ഫീറ്റ്, അൽഹംദുലില്ലാഹ്. അത് ശരി, ഇത് ഉമർ അല്ലേ? അതാ അവിടെ ഒരു ഉപ്പ. ഒരു പേരെന്താ? ഹസൈനാർ മുസ്ലിയാർ ഒരു 5 സ്ക്വയർ ഫീറ്റ്. അതുപോലെ നമ്മുടെ ചെറുണി ഉമർ, ഉമ്മരിവിടെ വന്നതിന് സദസ്സ് ഞാനിപ്പോഴാണ് കാണുന്നത്, 5 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, രണ്ട് പേരുടെയും സ്വദഖ നീ സ്വീകരിക്കണേ. അല്ലാ ഹുസൈനാർ മുസ്ലിയാറിനും ഉമറിനും അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഖബറിലേക്ക് അതിൻ്റെ മിസല് സവാബ് എത്തിച്ചു കൊടുക്കണം. അല്ലാ ഖബർ വിശാലമാക്കണം. അല്ലാ സ്വർഗീയ ഖബറാക്കണേ. അല്ലാ അവർക്കും കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ ഒരു 5 സ്ക്വയർ ഫീറ്റ് വേഗം? ഞാൻ സാവകാശേ ചോദിക്കുള്ളു, ജഗമുഖം നോക്കൂ. സമദ് മരണപ്പെട്ടു പോയ മാമയുടെയും ഉപ്പാപ്പയുടെയും പേരിൽ 2 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ആ ഇരുവരുടെ ഖബറിലേക്ക് അതിൻ്റെ മിസ്ലു സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, സ്വർഗീയ ഖബറാക്കി കൊടുക്കട്ടെ. ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആര് ഒരു 5 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റിയവർ ഈ സദസ്സിൽ ആരാ ഉള്ളത്? നല്ല നിയത്തിൽ ഇപ്പൊ തന്നെ കൊടുക്കണ്ട, നാളെ തന്നെ കൊടുക്കണ്ട, ആ സമയമാകുമ്പോൾ കൊടുത്താൽ മതി. ഒരാള് മരണപ്പെട്ടു പോയ പിതാവിൻ്റെ പേരിൽ 3 സ്ക്വയർ ഫീറ്റ്, അള്ളാഹുവേ ആ പിതാവിൻ്റെ ഖബറിലേക്ക് അതിൻ്റെ മിസ്സിന് സവാബ് എത്തിച്ചു കൊടുക്കണേ. അല്ലാ മൂപ്പരുടെ പേരെന്താ? അതാ അവിടെ മുഹയുദ്ദീൻ. അൽഹംദുലില്ലാഹ്. മുഹയുദ്ദീൻ 5 സ്ക്വയർ ഫീറ്റ്, അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. മുഹയുദ്ദീന് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അത് നീ സാധിപ്പിച്ചു കൊടുക്കണേ. അല്ലാ ഈ ചെയ്ത സ്വദക്കകളൊക്കെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് അള്ളാഹിനോട് ഒരു ചെറിയ ദുആ നടത്തി പിരിയാം ഇൻഷാല്ലാ. ഇനി ആരാ ഒരു 5 സ്ക്വയർ ഫീറ്റ്? വേം പറയും. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തന്നെ കൊടുക്കണ്ട, നാളെ തന്നെ കൊടുക്കണ്ട, ഉറൂസ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണ്ട,
ആ പരിപാടി ആ സമയമാകുമ്പോഴേക്ക് അവർ ബന്ധപ്പെടുമ്പോൾ കൊടുത്താൽ മതി. നമ്മൾ പലതിനും ചെലവഴിക്കല്ലേ. ആ ആരാ ഒരഞ്ച് സ്ക്വയർ ഫീറ്റ് വേഗം. നല്ല സമയം. ചിലപ്പോൾ അള്ളാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാനും നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരാനൊക്കെ ഏറ്റവും വലിയ കാരണം ഇതായിരിക്കും. ആരാ വേം പറയും ഒരഞ്ച് സ്ക്വയർ ഫീറ്റ് ഇതുവരെ. ആ അൽഹംദുലില്ല ഇവര് ഒരു രണ്ട് സ്ക്വയർ ഫീറ്റ്. സിദ്ദീഖ്, സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ രണ്ട് സ്ക്വയർ ഫീറ്റ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബർക്കത്തെ. എന്താ പേര്? മുഹമ്മദ്. ഒരു സ്ക്വയർ ഫീറ്റ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്തെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഇനി ആര് പറഞ്ഞോ? ആ അൽഹംദുലില്ലാ അവിടെ ഒരു മൂന്ന് സ്ക്വയർ ഫീറ്റ്. അബൂഖറാജ്, അബൂഖറാജ് മൂന്ന് സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ഇനി കബൂൽ ചെയ്യണം റഹ്മാനെ. അത് അവിടെ പറഞ്ഞോ. റിയാസ, റിയാസ് എത്ര? മൂന്ന് സ്ക്വയർ ഫീറ്റ്. ഫോണും രണ്ടും ബഷീർബായ് എന്നാകുമ്പോൾ ബുദ്ധിമുട്ടാവാം. റിയാസ് മൂന്ന് സ്ക്വയർ ഫീറ്റ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്തെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത്. ഉമ്മുണ്ടോ? ഉമ്മ നമ്മളെ താജ്ഷാൻ ഉമ്മ വേല കേൾക്കാൻ വന്നിനോ? അല്ലാ അവരുടെയൊക്കെ നാടാണിത്. അള്ളാഹുവേ അവരെ കുടുംബമൊക്കെ വേദന വന്നിട്ടുണ്ട്. അള്ളാഹുവേ നീ ആ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. ഉമ്മാക്ക് നീ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഉമ്മാന്റെ ക്ഷീണങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആര്? ഏറ്റെടുക്ക് ഔലിയാക്കൾ. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേര് ദുആ ചെയ്യാൻ. രണ്ട് സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിൻ്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഷഹീദ് ഒരു സ്ക്വയർ ഫീറ്റ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്തെയ്യട്ടെ. ഇനി മൂന്ന് കുട്ടികളും കൂടിയിട്ട് രണ്ട് സ്ക്വയർ ഫീറ്റ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്തെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഇനി വേം പറ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഏറ്റെടുക്ക്. രണ്ടോ മൂന്നോ നാലോ അഞ്ചോ, അതാ അവിടെ ഒരു ഉപ്പ. അങ്ങനെ പറയാം, അതാ രണ്ട് സ്ക്വയർ ഫീറ്റ്. ആ മുന്നിലിരിക്കണ ചെറുപ്പക്കാർ ഒന്ന് അത് രണ്ട് എത്ര? രണ്ട് രണ്ട്. അബൂബക്കർക്ക് രണ്ട് സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ നീ സന്തോഷം നൽകണേ അല്ലാ. രണ്ട് ലോകത്തും സന്തോഷം നൽകണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാ. ഇനി ആര്? നിങ്ങൾക്ക് കഴിയുന്നത്ര ഏറ്റെടുത്തോളൂ. ഇൻഷാല്ലാ രണ്ടാണെങ്കിൽ രണ്ട്. അൽഹംദുലില്ലാ അവിടെ ഒരു സ്ക്വയർ ഫീറ്റ്. അങ്ങനെയാണല്ലോ കുറേ ആൾ ഏറ്റെടുക്കുമ്പോൾ. രണ്ടാ? എന്താ പേര്? സഫ്വാൻ. സഫ്വാൻ രണ്ട് സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ കബൂൽ ചെയ്യണം റഹ്മാൻ. അത് അവിടെ ഒരു സഹോദരൻ. എന്താ അവരുടെ പേര്? ഖാദർ. ഖാദറൊക്കെ ഒരു സ്ക്വയർ ഫീറ്റ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്തെയ്യട്ടെ. ഇനി ആര്? ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ ഇട്ടോ. അത് ഞാൻ പറയാൻ പറഞ്ഞിട്ടില്ലേ, ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ ഉള്ളൂ, രണ്ട് സ്ക്വയർ ഫീറ്റിന് 2000 രൂപ, മൂന്ന് സ്ക്വയർ ഫീറ്റിന് 3000 രൂപ. അപ്പൊ ആരാ വേം പറ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഏറ്റെടുത്തു. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കൂടി പോകണ്ട. അൽഹംദുലില്ല അത് അവിടെ ഒരാൾ. അതെന്താ? അബൂബക്കർ കുട്ടിപ്പുലം മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേര് ദുആ ചെയ്യാൻ. 5 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു തആല അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ലു സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ, ഖബർ വിശാലമാക്കട്ടെ. അതാ മൂപ്പര പേരെന്താ? അതാ അബൂബക്കർ. അൽഹംദുലില്ലാ ഒരു സ്ക്വയർ ഫീറ്റ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്തെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഇബ്രാഹിം മുസ്ലിയാർ ഒരു സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ഇനി കബൂൽ ചെയ്യണം റഹ്മാൻ, ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, സന്തോഷം നൽകണം റഹ്മാൻ. ഇനി ആര്? വേം പറ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് രണ്ടോ രണ്ട് ഒന്നോ ഒന്ന് മൂന്നോ മൂന്ന്. എന്നിട്ട് നമുക്കത് മുന്നിൽ വെച്ചിട്ട് ഇൻഷാല്ലാ ദുആ ചെയ്ത് വരിക. ഒരു സ്ത്രീ മകളാണ്, ആ എസ് എസ് എൽ സി പാസ്സാവാൻ വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ ആ മകൾക്ക് നീ പാസ് നൽകണം റഹ്മാനെ, വിജയം നൽകണം റഹ്മാനെ. ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആര്?
അജ്മല് ചെറുലടുക്ക വീടുണ്ടായി കിട്ടാൻ 2 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ ഖൈറായ വീട് നൽകണേ റഹ്മാനെ. അഷ്റഫ് മാർക്കറ്റ്, അത് അഷ്റഫ് മാർക്കറ്റ് 5 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം റഹ്മാനെ. ഇൻഷാല്ലാ ഇനി വേഗം പറയാനുണ്ടെങ്കിൽ വേഗം പറയും, സമയം വൈകണ്ട. ആ മരണപ്പെട്ടു പോയ കുടുംബക്കാരെ പേരിൽ ദുആ ചെയ്യാൻ ഫാറൂഖ് 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ആ കുടുംബത്തിന് മൊത്തം അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ് മരണപ്പെട്ടു പോയവരുടെ പേരിൽ. അള്ളാഹുവേ നീ ആ സ്വദഖ കബൂൽ ചെയ്യണേ അല്ലാ, ആ മരണപ്പെട്ടവർക്ക് അതിൻ്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെ മെമ്പർ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും ചുരുങ്ങിയത് 1 സ്ക്വയർ ഫീറ്റിങ് കൊണ്ട് ഏറ്റെടുത്തുകൂടെ. ഇനി മുമ്പ് ഏറ്റവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലാത്തവരെ കുറിച്ച്. ആരാ വേം പറ, ഒന്ന് ദുആ ചെയ്ത് പോവാം. വേം പറ, ഒരു 2 സ്ക്വയർ ഫീറ്റ്, 2 സ്ക്വയർ ഫീറ്റ് പറ്റുന്നവർ, 1 സ്ക്വയർ ഫീറ്റ് പറ്റുന്നവർ. ആ പറഞ്ഞോ. ആ റംഷി അരളടക്ക എത്ര അരളടക്ക, ചെറുലടക്ക വേറെ അരളടക്ക വേറെ, 3 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, ആ റംഷിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എന്ത് ഉദ്ദേശമാണോ ഇതിൻ്റെ പിന്നിലുള്ളത് നീ സാധിപ്പിക്കണേ റഹ്മാനെ. ആ ഇനി പെൺകുട്ടികളൊക്കെ സ്ത്രീകളൊക്കെ ഏത് ഭാഗത്തിരിക്കണം എന്നറിയില്ല, സ്ത്രീകളേത്. അപ്പോൾ ഉമ്മമാരൊക്കെ നല്ല നീയത്തിൽ ഏറ്റെടുക്കും ഉമ്മമാരെ, ഒരു കടലാസിൽ നിങ്ങളുടെ ഭാഗത്ത് കടലാസ് ഒന്നിനോ എന്നറിയില്ല, അതിൽ എഴുതിയിട്ട് കൊടുത്തയച്ചാൽ ഇൻഷാല്ലാ നല്ല ദുആ ചെയ്യായിരുന്നു. അള്ളാഹു തആല സന്തോഷം നൽകട്ടെ. ഇനി ആര്, 1 സ്ത്രീ മരണപ്പെട്ടു പോയ ഭർത്താവിനും മകൾക്കും വേണ്ടി ദുആ ചെയ്യാൻ 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, ആ ഭർത്താവിനും മകൾക്കും അതിൻ്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. ഈ സ്ത്രീകളെല്ലാവരും ഉമ്മമാരെ കേൾക്കാൻ വേണ്ടി പറയാ, സ്ത്രീകളെല്ലാവരും ഓരോ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താൽ തന്നെ നമുക്ക് 3000 സ്ക്വയർ ഫീറ്റ് ആവും. എത്ര പെണ്ണുങ്ങന്മാരാണ് ഉണ്ടാവുക, ഓരോ സ്ക്വയർ ഫീറ്റ് ഒരു പെണ്ണ് ഏറ്റെടുക്കാൻ തീരുമാനിക്കും. അതിന് കുറച്ച് പെൺകുട്ടികളെ റെഡിയാക്കണം അവിടെ, അവരവരെ അടുത്ത് പോയി പറയണം. നമുക്ക് അടുത്ത ഉറൂസ് വർഷത്തിൽ ഒരിക്കലാണ് പൈക്കം ഉറൂസ്, അടുത്ത ഉറൂസിന് ഇൻഷാല്ലാ നമുക്ക് ആ പണി പൂർത്തിയാക്കിയിരിക്കണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഭർത്താവിന് ജോലി ലഭിക്കാൻ 1 സ്ത്രീ 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ ആ സഹോദരിയുടെ ഭർത്താവിന് ഖൈറായ ജോലി നൽകണേ അല്ലാ. അബ്ദുള്ള അബ്ദുള്ള അടൂർ മരിച്ച ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ, ഇതാ 1 സ്ക്വയർ ഫീറ്റ് 1000 രൂപ. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, ആ ഉപ്പയുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. നിസാറ് കുമ്പള മരിച്ച ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ ആ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇസ്മായിൽ 2 സ്ക്വയർ ഫീറ്റ് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ വീട് പണി പൂർത്തിയാവാൻ. അള്ളാഹുവേ ആ വീട് പണി നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ, ആ മാതാപിതാക്കൾക്ക് എന്താണോ അവർ ദുആ ആഗ്രഹിക്കുന്നത് നീ അത് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആര്, ഇനി ആര് നിങ്ങളെ കൂട്ടത്തിൽ? മഹമൂദ് ഏണിയാടി 3 സ്ക്വയർ ഫീറ്റ് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ട് മഹമൂദ് ഏണിയാടി, ഏണിയാടി ഉറൂസിൻ്റെ വാളുണ്ട്. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, മഹമൂദിനെ സന്തോഷം നൽകണം റഹ്മാനെ, മരണപ്പെട്ടവർക്ക് അതിൻ്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അബൂബക്കർ ചേവാറ് കടം വീട് കിട്ടാൻ വേണ്ടി 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ നീ കടം വീട്ടി കൊടുക്കണേ റഹ്മാനെ, വീട്ടി കൊടുക്കണേ റഹ്മാനെ. മൈദീൻ കുഞ്ഞ് കോളിയെടുക്കാം, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വരുന്ന വാച്ചൻ 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ആ ഉപ്പാക്കും ബാപ്പക്കും പുറത്തു കൊടുക്കട്ടെ. അഷ്റഫ് അർലടുക്ക ഉപ്പാന്റെ അസുഖം മാറി കിട്ടാൻ 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ ആ പൊന്നുപ്പാക്ക് നീ കാമിലായ ഷിഫാ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഇനി ആര്, 1 സ്ക്വയർ ഫീറ്റ് ഓരോരുത്തർ, ഈ സ്ത്രീകളൊക്കെ ഓരോ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താൽ മതി. നിങ്ങളിപ്പോ അടുത്ത എന്താക്കാന്ന് പറഞ്ഞാല് സ്ത്രീകളെ ഭാഗത്ത് അതിനായിട്ട് കുറച്ച് ആളെ നീത്തണം. എല്ലാ പെണ്ണുങ്ങന്മാരും ഓരോ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താൽ തന്നെ കഴിഞ്ഞില്ലേ, എത്ര സ്ത്രീകൾ ഇങ്ങോട്ട് വരുമ്പോൾ പെണ്ണുങ്ങന്മാർ എത്രയാറവേ. അപ്പൊ വാല് കേൾക്കാൻ എത്ര സ്ത്രീകളുണ്ടാവും. ബി സി റോഡ് ഉപ്പിനങ്ങാടി വളാലെവിടെ? ആ വളാലെ പിന്നെ അവിടെ നീരളിക്കാമോ? എന്തിനാ പക്കയില്ലേ നീരള നേരളേട്ടെ നേരെ
ആ നിങ്ങളെ പേരെന്തേ? മുഹമ്മദ് ഷമീം, ബി സി റോഡ്, ഉപ്പിനങ്ങടി. ആ വളാൽ, അങ്ങനെ വളാൽ എന്ന് പറയാം. അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ്? 5 സ്ക്വയർ ഫീറ്റ്. യാ റബ്ബു യാ അല്ലാ, ഈ ചെറുപ്പക്കാരന്റെ സ്വദഖ നീ കബൂൽ ചെയ്യണേ അല്ലാ. കർണാടക ഉപ്പിനങ്ങടിക്കാരനാണ് റബ്ബേ, ഇവിടെ അന്തി ഉറങ്ങുന്ന മഹദിക്ക് വേണ്ടി 5 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കുകയാണ്. നീ അതിൻ്റെ പറക്കത്ത് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ കാണിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അതിൻ്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ബാംഗ്ലൂരിൽ ഷോപ്പുണ്ട് റബ്ബേ, ആ ഷോപ്പിൽ നീ വലിയ ബിസിനസ് നൽകണം റഹ്മാനെ, ബറക്കത്ത് നൽകണം റഹ്മാനെ. മനസ്സിലാം. ഇയാളെ നമ്മൾ അവിടെ നിന്ന് ദ്വാരക്കണ സമയത്ത് എനിക്ക് മൈക്ക് പിടിച്ച് തന്ന ആളാണ്. ആ മൈക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു, അത് പിടിച്ചു തന്ന ആൾ ഇയാളാണ്. അള്ളാഹു അയാൾക്ക് ഷിഫാണ് കൊടുക്കട്ടെ, എന്തോ അപകടം പറ്റിയതാണ്. അള്ളാഹു പരിപൂർണ്ണ ഷിഫാണ് കൊടുക്കട്ടെ. ഇനി ആര് അറിയാ? വീടില്ലാത്തത് കൊണ്ട് ദ്വാ ചെയ്യാൻ വേണ്ടി ഉമ്പത്ത് തമീം അല്ലെ, 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ഖൈറായ വീട് കൊടുക്കട്ടെ. അബൂബക്കർ മാവിനെ കട്ടെ, 1 സ്ക്വയർ ഫീറ്റ്. എല്ലാവരും എണീറ്റ് നിൽക്കുക, അടുത്തേക്ക് വരിക. ഇൻഷാല്ലാ ദുആ ചെയ്യാം. അള്ളാഹുവേ നമ്മുടെ ഈ സദസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി. മരണപ്പെട്ടു പോയ ജ്യേഷ്ഠന്റെ പേരിൽ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ, 1 സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ നീ ആ മരണപ്പെട്ടവർക്ക് അതിൻ്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗീയ ഖബറാക്കണേ റഹ്മാനെ. അടുത്തേക്ക് വരുന്നൊക്കെ ബിസ്മില്ല, ആ കസേരയെല്ലാം മാറ്റിയിട്ട് ബിസ്മില്ല. ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു തആല എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു തആല ആ ഉമ്മാക്ക് നൽകട്ടെ. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ അള്ളാഹുവേ നീ ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കൊടുക്കണേ റഹ്മാന്. ഈ ടിഷ്യൂന് ഇങ്ങനെ ഒരു നേട്ടമുണ്ടല്ലേ, എഴുതിട്ടു ഞങ്ങൾക്ക് കൈ തുടക്കാൻ മാത്രമോ എഴുതാനോ പറ്റും, അതിപ്പോഴാണ് മനസ്സിലായത്. മുഹമ്മദ് നഈം എന്ന കുട്ടി കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്. അള്ളാഹ് മജ്ജ മാറ്റി, മിംസ് ഹോസ്പിറ്റൽ മജ്ജ മാറ്റി വെക്കാൻ അള്ളാഹ് ഓപ്പറേഷൻ ഇന്നലെ നടന്നു. അള്ളാഹുവേ ആ കുട്ടിക്ക് പരിപൂർണ്ണ ഷിഫാ നൽകണേ റഹ്മാനെ. കുറച്ച് സീരിയസ് ആണ്, ദുആ ചെയ്യണം റബ്ബേ. ആ കുട്ടിക്ക് പരിപൂർണ്ണ ഷിഫാ നൽകണേ അല്ലാഹ്. ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കണം. നാരമ്പാടി അഷ്റഫ്, 5 സ്ക്വയർ ഫീറ്റ് റബ്ബേ. ആ അഷ്റഫ് എന്ന സഹോദരൻ എന്ത് നിയത്ത് വെച്ചിട്ടാണോ ഈ സംഭാവന ഏറ്റെടുത്തിട്ടുള്ളത്, അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു സൂറത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് ച, 1 സ്ക്വയർ ഫീറ്റ് റബ്ബേ നീ കബൂൽ ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ചുരുങ്ങിയത് 1 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റിയവർ ആരെങ്കിലും ഉണ്ടോ? വേം പറയും, ദ്വാരക്ക് കിടക്കാം, വിട്ടുപോകണ്ട, അതുകൊണ്ടാണ് എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ദ്വാരക്കാന്ന് കരുതിയിട്ട. ആരെങ്കിലും ഉണ്ടോ? ആ അൽഹംദുലില്ലാ. അതെ, ഇവിടെ എന്താ പേര്? ഉമർ ആദൂർ. ആ 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹുവിനെ കബൂൽ ചെയ്യണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇനി ആരുണ്ട്? വേ പറയാത്തവർ ആരെങ്കിലും? ഇന്നത്തെ സദസ്സിന്റെ ബർക്കത്ത് കിട്ടാൻ വെള്ളിയാഴ്ച തരാമല്ലേ. ഏറ്റവും ചുരുങ്ങിയത് 1 സ്ക്വയർ ഫീറ്റ്, 1000 രൂപ അല്ലേ, പിന്നെ കൊടുത്താൽ മതി ഇൻഷാല്ലാ. ആ നമ്മൾ അനീഫ് സഖാഫി അവരൊക്കെ നമ്മൾ നമ്മുടെ സീനിയറാണ്, ഞങ്ങളെ സീനിയറാണ്. അവരൊക്കെ അവരെ മുന്നിൽ ഞങ്ങളൊക്കെ ചെറുതാ. ഇന്നിപ്പോൾ ഞങ്ങൾ സ്റ്റേജ് വേല വരുന്ന അത് നോക്കണ്ട, അവർ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സീനിയർ കാണാം. അനീഫ് സഖാഫി അല്ലെ, അനീഫ് സഖാഫി അല്ലേ? 1 സ്ക്വയർ ഫീറ്റ്. നമ്മൾ മറ്റേ ആളുണ്ടായിരുന്നല്ലോ ഇവിടെ, എന്താ പേര്? നിങ്ങളാ കൂടെ അല്ലേ? അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, കൊടുത്തു അതെ സന്തോഷം നൽകണം റഹ്മാനെ. ഇൻഷാല്ലാ. ഇനി ആരും തരാൻ ബാക്കിയില്ലല്ലോ, ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടോ? ഒരു 2-3 ആൾ ബാക്കിയുള്ള പോലെ എനിക്ക് തോന്നുന്നു. 2-3 ആൾ ആരെങ്കിലും ഉണ്ടോ? 1 സ്ക്വയർ ഫീറ്റ് ദുആ ചെയ്യാം. ആ അൽഹംദുലില്ലാ. അതാ 1 സഹോദരൻ, എന്താ പേര്? ഇർഷാദ്. 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ദുആയിലേക്ക് കിടക്കുക. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അലം നഷ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻകല ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫർഗത ഫൻസബ വഇലാ റബ്ബിക ഫർഗബ. ഖുർആനിലെ ഒരു സൂറത്താണ് അലം നഷ്റഹ്.
ബിസ്മി അല്ലാതെ 8 ആയത്തുകളുള്ള സൂറത്താണ്. ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റിസ്ക് എളുപ്പമായി കിട്ടും, ജോലിയില്ലാത്ത ഒരവസ്ഥ വരൂല്ല. ഇതുപോലെ തന്നെ നല്ല ഓർമ്മശക്തിയുണ്ടാകും, മനസ്സിന് നല്ല സമാധാനമുണ്ടാകും, കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ഇബാദത്ത് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും മടി ഉണ്ടാകുന്നുവെങ്കിൽ, അലസതയുണ്ടാകുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ എല്ലാത്തിലും ഖൈറുണ്ടാകും എന്ന് മഹാനവരുകൾ പറഞ്ഞു. അതുകൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചു, നിങ്ങൾ എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു വട്ടമെങ്കിലും അലം നശ്റഹ് ലക സദ്റക് എന്ന ഈ സൂറത്ത് പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് പതിവാക്കണമെന്ന് എന്നോടും നിങ്ങളോടും വാലുകേട്ട എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ദുആയിലേക്ക് കടക്കാം. ഒരു സഹോദരൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ പേരിൽ ദുആ ചെയ്യാൻ 5 സ്ക്വയർ ഫീറ്റ് അള്ളാഹുവേ നീ ആ മാതാപിതാക്കൾക്ക് അതിൻ്റെ മിസിൽ സവാബ് എത്തിച്ചു കൊടുക്കണേ. അല്ലാ ബി ഫാത്തിമ എന്ന് പറയുന്നവരുടെ അസുഖം മാറാൻ 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹു പരിപൂർണ ശിഫാ നൽകട്ടെ. മുഹമ്മദ് ചനക്രാജ് 1 സ്ക്വയർ ഫീറ്റ് റബ്ബേ നീ ആഫിയത്ത് വർദ്ധിപ്പിക്കണേ. അല്ലാ ദീർഘായുസ് നൽകണേ. അല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സുബൈറ സീതാങ്കോളി മാതാപിതാക്കളുടെ അസുഖം മാറിക്കിട്ടാൻ 1 സ്ക്വയർ ഫീറ്റ് റബ്ബേ. അവരുടെ ഉമ്മാക്കും ബാപ്പാക്കും എന്തു രോഗമാണോ നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ വേറൊരു സഹോദരി 1 സ്ക്വയർ ഫീറ്റ് അള്ളാഹുബേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഇനിയിപ്പോ സ്ത്രീകള് ഇത് കയ്യിൽ പിടിക്കാം. ഒരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല എന്ത് ഉദ്ദേശമാണോ ഹാസിലാക്കി കൊടുക്കട്ടെ. ഇത് കുറച്ച് അങ്ങോട്ട് ഈ സ്ത്രീകൾ, ഞാൻ ഉമ്മമാരോട് ഇത് വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. നമുക്കിത് ഇൻഷാല്ല എപ്പോൾ പൂർത്തിയാകണേ, ഇത് അടുത്ത ഒരു ദിവസം പൂർത്തിയാകണം. ഇൻഷാല്ല പൂർത്തിയാകണം. അത് നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അത് പൂർത്തിയാവും. അത് ഈ മഹദിക്ക് മഹദിയുടെ വർക്കത്തുകൊണ്ട് അത് പൂർത്തിയാവും. പക്ഷെ നമ്മൾ കൊടുത്തതിൻ്റെ ഗുണം നമുക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ ഉമ്മമാരോട് വാലയൊക്കെ ഉമ്മ ഇന്ന് തന്നെ ഏറ്റെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലും പരിപാടികളുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ എന്താക്കുക. അപ്പോൾ ഓരോ ഈ സദസ്സിൽ വരുന്ന ഉമ്മമാരൊക്കെ 1 സ്ക്വയർ ഫീറ്റ് ഒരു ഉമ്മ ഏറ്റെടുത്താൽ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കാരണം ഇവിടെ മറപ്പെട്ട് കിടക്കുന്നതും അതും ഉമ്മമാരെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടൊരു മഹദിയാണ്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് നിങ്ങൾ എന്താക്കുക, അവരുടെ പൊരുത്തം ലഭിക്കാൻ വേണ്ടിയൊക്കെ ഏറ്റെടുക്കുക. അള്ളാഹു ഇതുവരെ ഏറ്റെടുത്തവർക്കും ഇനി ഏറ്റെടുക്കാനിരിക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇൻഷാല്ലാ ഇവരെ മുസാഫത്ത് ഉണ്ടാ, ഒരേ ദുആ ചെയ്യുന്ന സമയത്ത് തന്നെ മുസാഫത്ത് ചെയ്യുക. നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും തരാൻ നിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരിക. ആ അള്ളാഹുവേ നാവിൽ എന്ത് അസ്വസ്ഥതയാണുള്ളത് നീ മാറ്റിക്കൊടുക്കണേ. അള്ളാഹ് എല്ലാവരും ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الله ഈ മജ്ലിസ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. വെള്ളിയാഴ്ച രാവാണ്, റജബിൻ്റെയും ഷാബാനിൻ്റെയും ഇടയിലുള്ള രാവാണ്. റബ്ബേ നിൻ്റെ അരികിൽ വലിയ കബൂലിയത്തുള്ള ഒരു നേരമായി ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. ഇത് ഞങ്ങൾക്ക് ഹായിബാകുന്ന രൂപത്തിലാക്കല്ലേ റഹ്മാനെ. സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കണേ. അല്ലാ ഇനിയുള്ള കാലം നിന്നെ പേടിച്ച്
നല്ല തഖ്‌വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. റബ്ബേ, നീ ഞങ്ങൾക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്, ഫളീഹത്താക്കല്ലേ അല്ലാഹ്. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കാരണമായി നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാന്. മാരകമായ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിലോ, ഞങ്ങളെ ഉമ്മബാപ്പന്മാരിലോ, ഞങ്ങളെ ഉസ്താദുമാരിലോ, ഭാര്യ മക്കളിലോ, സ്നേഹജനങ്ങളിലോ, ഞങ്ങൾ സ്നേഹിച്ചവരിലോ, ഞങ്ങളെ സ്നേഹിച്ചവരിലോ ആരെങ്കിലും മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ നീ പരിപൂർണ ശിഫ ഇന്നത്തെ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും അവർക്കും നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിലോ അവരിലോ മാരകമായ രോഗങ്ങളുടെ വല്ല അണുക്കളുണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാഹ്. റബ്ബേ, ബദരീങ്ങളെ കാവൽ നൽകണേ അല്ലാഹ്. ഉഹുദീങ്ങളെ കാവൽ നൽകണേ അല്ലാഹ്. ഹംസത്തുൽ കറാറുതങ്ങളെ കാവൽ നൽകണേ അല്ലാഹ്. റബ്ബേ, ഈ വേദകൾക്കെന്ന സദസ്സിൽ എത്രയോ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, റബ്ബേ, ഈ ഉറൂസിന് വേണ്ടി അദ്വാ ചില സമയങ്ങളിൽ ഞങ്ങൾ ഓർത്ത് ദുആ ചെയ്യും, ചില സമയങ്ങളിൽ ഞങ്ങൾ മറന്നുപോകും. റബ്ബേ, പലപ്പോഴും ഞങ്ങൾക്ക് ഉറക്ക് കുറവായതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയിൽ പലതും ഉണ്ടാകാറില്ല, പലപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മകളിൽ ഉണ്ടാകാറില്ല. റബ്ബേ, ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ടോ അവരെയൊക്കെ നീ ദുആയിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബേ, മക്കൾക്ക് ഇൽമ കിട്ടണമെന്ന നീയത്തിൽ സദഖ നൽകിയവരുണ്ട്, നീ ഞങ്ങളെ മക്കൾക്ക് നല്ല ഇൽമ നൽകണേ അല്ലാഹ്. ഇന്നലെ ഹാസന ജില്ലയിലെ സക്കളേശപ്പുറക്കടുത്ത് അലസുളിക എന്ന ഉറൂസിൻ്റെ വാതിന് ഞാൻ പോയപ്പോൾ നമ്മുടെ പ്രിയ സ്നേഹിതൻ ജയപുറയിലെ ഒരു സഹോദരൻ, റബ്ബേ, അതാ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളെ ഭാര്യയുടെ പിതാവ് ഇബ്രാഹിം കാച്ചങ്കി എന്നവർ അവിടെയാണ് കൂടുതൽ നടന്നിരുന്നത്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. റബ്ബേ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഇവിടെ ആരെല്ലാം മറപ്പെട്ട് കിടക്കുന്നുണ്ടോ മോമിനീങ്ങൾ, മോമിനാത്തുകൾ, റബ്ബേ, നീ അവർക്ക് കബർ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾക്ക്, ഭാര്യ മക്കൾ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ഇതുപോലെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد എല്ലാവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 100 സ്ക്വയർ ഫീറ്റായി, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ ബർക്കത്തെ.
പ്രിയമുള്ളവരെ, നമ്മുടെ ഉറൂസ് പരിപാടിയുടെ ഏഴാം ദിവസമായ നാളെ രാത്രി നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പ്രഗത്ഭ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട പി എ സുബൈർ ദാരിമി പോവൽ മുദരിസ് അവർക്കാണ് നാളത്തെ പ്രഭാഷണ വേദിയിലേക്ക് ഏവരെയും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഇന്ന് വളരെ അർത്ഥവത്തായ പ്രഭാഷണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിച്ച പ്രഗത്ഭ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി കളസ ഉസ്താദ് അവർക്ക് ഉറൂസ് കമ്മിറ്റിയുടെ 1000 നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.